نعم المولى ونعم النصير ولا حول ولا قوة إلا بالله. رب اشرح لي صدري ويسر لي أمري. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بحق لقد جاء الرسول من أنفسكم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فهو رب العالمين. وبحق ان الله وملائكته يصلون على النبي يا ايها الذين امنوا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പരമാവധി എല്ലാവരും മുന്നിലേക്ക് കയറി പരമാവധി കയറി പരമാവധി എല്ലാവരും കയറി പരമാവധി കയറി ദൂരെ ഇരിക്കരുത് പരമാവധി കയറി പരമാവധി കയറിയിരുന്നു അതൂരുള്ള ആളുകൾ പരമാവധി കയറി നോമ്പ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അമലാണ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് നോമ്പ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അമലാണ് നോമ്പ് എളുപ്പമുള്ള അമലേ അല്ല നോമ്പ് വളരെ പ്രയാസമുള്ള അമലാണ് നോമ്പ് ഒന്നാണ് നോമ്പാണ് അതുകൊണ്ട് നോമ്പിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക എന്നത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മള് അങ്ങനെയൊക്കെ ഉണർന്ന് കേൾക്കുമ്പോഴാണ് ഗൗരവമായി ചിന്തിക്കുക അപ്പോഴാണ് നമുക്കത് ഉപകരിക്കുക വീണ്ടും ഓർമ്മപ്പെടുത്തി മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ അവയക്കലുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ അല്ലേ കേൾക്കുന്നില്ലേ പറയും വേക്കെന്ന് പറയും കേൾക്കുന്നില്ലേ അവയക്കല ആളുകൾ പറയും കേൾക്കുന്നുണ്ടല്ലേ പറയും മനുഷ്യന്മാര് ഭൂമങ്ങളെ ബാക്കിലെ കക്യത ഉണ്ടാൻ പൈസമാരൊക്കെ മുന്നിൽ നിന്ന് ഭൂമകളായ സാധുക്കളെ ബാക്കിലാക്കിയതാണെങ്കിൽ ബഹുമാനപ്പെട്ട ഭൂമകൾ മുന്നിലേക്ക് വരും ഒരു വിഷയം പറയാന്ന് പറഞ്ഞ ഞങ്ങൾ വിചാരിച്ചതെന്നല്ല വളരെ ഗൗരവമാണ് ആ വിഷയത്തിൽ ഇടപെട്ട
അടുത്ത ആയത്തിൽ പറയുന്നത് അയ്യാമം മഅദൂദാതിൻ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ്. നിർണിത ദിവസങ്ങളിൽ ആണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിലോ നിങ്ങൾ യാത്രയിലോ ആണെങ്കിൽ വേണ്ട, നിങ്ങൾ മറ്റു മാസങ്ങളിൽ ഇതിന് തുല്യ ദിവസങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകും, പ്രയാസപ്പെടേണ്ടതില്ല എന്ന. അതിനേക്കാൾ വിചിത്രം അത് പറയാൻ വീണ്ടും ഒരായത്താണ്. ഇത് തന്നെ പറയാൻ വീണ്ടും ഒരായത്ത് എന്താണ് അടുത്ത ആയത്ത്? അടുത്ത ആയത്ത് ഓറലായ ഒരു ആമുഖമുണ്ട് ആ ആയത്ത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ജനങ്ങൾക്ക് ഹിദായത്തായിട്ടും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കിയ മാസമാണ് റമളാൻ. ബസ് ഓതണമെന്നും പറഞ്ഞില്ല, ഓതണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ അതെങ്കിലും ഒരു പണി ഓതെന്ന് പറഞ്ഞു, ഓതിക്കോൾ എന്ന് പറഞ്ഞല്ല, അങ്ങനെയാണ് സംഭവം നടക്കുമല്ലോ. അങ്ങനെ റമളാൻ അല്ലദീ ഞാൻ നിങ്ങളെ അതിഥിയാണ്, വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇന്നത്തെ നോക്ക്, ഇന്ന് വേറൊരാളെ നോക്കാൻ പാടില്ല, ഇന്ന് ഇന്ന നോക്ക്, ഞാൻ ഇവിടെ വിളിച്ചിട്ട് വന്നത്. അപ്പൊ ഇന്നത്തന്നെ നോക്ക്. 185 എന്നിട്ട് പിന്നെ പറയണ എന്താണെന്നറിയോ? അപ്പോൾ സാര ഒരു ഉത്സാഹത്തിലായിരുന്നു 183 184 എത്തിയപ്പോ ഇത്രയുള്ളൂ എന്നായി. 185 എത്തിയപ്പോഴും അങ്ങനെ തന്നെയായി. കാരണം എന്തുകൊണ്ട്? 184 അട്ടിമുട്ടിയതാണ് 185. ചെറിയൊരു വ്യത്യാസം. 184 ഫമങ്കാനം മിങ്കും മരീളൻ. 185 ഫമങ്കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ. എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് ബേക്കിൽ കൊടുക്കുന്നുണ്ട്. എന്താ അടിക്കുറിപ്പ്? 184 കൂടി ഒന്നും കൂടി ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്. 185 യുരീദുല്ലാഹു ബിക്കും യുസ്ര വലാ യുരീദു ബിക്കും ഉസ്ര. അതോടുകൂടെ അപ്പൊ നിരുത്സാഹം കൂടി, പ്രശ്നമില്ലാന്ന് ശരിക്കും. യുരീദുല്ലാഹു ബിക്കും യുസ്ര വലാ യുരീദു ബിക്കും ഉസ്ര. നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശം വെച്ചില്ല. നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യലേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. 186 പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടാത്തത് പോലെയുള്ളവരായ ഓണത്തിന് പൂട്ട് കച്ചവടം എന്നൊക്കെ പറയും പോലെ ഇതൊന്നും പെടൂല. ഇത് റമദാനും ഇല്ല, അതില് തറാവിയും ഇല്ല, അങ്ങനെ ഖുർആനും ഇല്ല, ഒന്നും ഇല്ല. അടുത്ത പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടും പോലെയല്ലാത്ത ഒരായത്താണ് അടുത്തായത്. അതിങ്ങനെയാണ്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅനി ഫലിയസ്തജീബു ലി വലിയുമിനു ബിലഅല്ലഹും റുഷൂ. അടിമകൾ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. അന്വേഷിക്കണമെന്നും പറഞ്ഞില്ല, അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞില്ല. അന്വേഷിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുണ്ട്. ഒരു വിചിത്രമായ
എന്നാ ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചു 186 തോന്നി റമദാന്റെ വർത്താനം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇതിലൊന്നും പെടാത്ത വർത്താനം പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ആഴ്ച വീണ്ടും നോമ്പിലേക്ക് തന്നെ മടങ്ങിയാണ്. കഴിഞ്ഞു ഈ അഞ്ചായത്താണ് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്. പിന്നെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ നോമ്പിന്റെ വുജൂബുമായി ബന്ധപ്പെട്ട ആയത്ത് അൽബഖറ 183, 184, 185, 186, 187 ആയത്തുകൾ. പക്ഷെ അതിന്റെ ശൈലി ഇങ്ങനെ ശ്രദ്ധിക്കണേ, നല്ല പോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവില്ല, ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെ മനസ്സിലാവും? ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നേരെ വിപരീത ഫലം ഉണ്ടാവും. ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് നേരെ നമ്മളതിന്റെ ഉള്ളിങ്ങനെ പൊളിച്ച് പറയുമ്പോ നേരെ വിപരീതമായി മനസ്സിലാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ അഞ്ചായത്ത് 183, 184, 185, 186, 187 ഈ ആയത്തുകളാണ് നോമ്പിന്റെ ആയത്തുകൾ. അത് കഴിഞ്ഞ് സാമ്പത്തിക നിയമങ്ങളുള്ള ആയത്തുകളിലേക്ക് 188 പ്രവേശിക്കും. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ജല്ല ജലാലായ സുബ്ഹാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന വളരെ ഗൗരവവും മൗലികവുമായി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എവിടെയാണ് നമ്മൾ ഇവിടെ തപ്പേണ്ടത്? എവിടെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കുറഞ്ഞ നേരം നല്ലോണം ശ്രദ്ധിച്ചിരുന്ന കുറഞ്ഞ നേരം കൊണ്ട് ഇതിങ്ങനെ മുറി കൂടി വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇതിന് ശൈലി ഇങ്ങനെയാ, ഇതന്നെ നോമ്പിന്റെ ശൈലി ഇങ്ങനെയാ. ഏതൊക്കെ ആയത്ത്? 183, 184, 185, 186, 187 ഒരാള് മുസാഫിർ കൈ പിടിച്ചാളെ, ഒരാള് മുസാഫിർ ഈ പണിയൊക്കെ ഒഴിവാക്കണ കേട്ടാ, ഈ പണി ഒഴിവാക്കണ കേട്ടാ. പണി 100 ഹത്തം തീർത്താൽ ഈ ഒറ്റ പണി കൊണ്ട് വാക്കില്ല. ഈ പണി എന്തല്ല കണ്ടില്ലേ, ഇവ സ്ഥിരമായി നമ്മളെ പള്ളിയിൽ കാണുന്ന മുസാഫ് എടുത്താ കളിക്കാൻ കാണുന്ന കളിയാണ്. മുസാഫ് ഇങ്ങനെ വെച്ചാൽ പോലും കുരുത്തക്കെട് സംഭവിക്കും. മുസാഫ് നിന്റെ പടച്ചോ എങ്ങനെ വെച്ചോ അങ്ങനെ മനസ്സിലായില്ല. മുസാഹഫ് ഇങ്ങനെയൊക്കെ അള്ളാഹു വെച്ചത് ഇങ്ങനെയാണ്. അതായത് ഒന്ന് ഫാത്തിഹ പറയേ, രണ്ട് അൽബഖ, മൂന്ന് മനസ്സിലായില്ലേ. മുസാഹഫ് ഇങ്ങനെയൊക്കെ, മുസാഹഫ് അങ്ങനെ, കാരണം അങ്ങനെയാണ് ആര് വെച്ചത് മനസ്സിലായില്ലേ പറഞ്ഞത്. അള്ളാഹു വെച്ചത് മുസാഹഫ് ഇങ്ങനെ വെച്ചാൽ മുസാഹിഫിനെ കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ശുദ്ധമായ അല്ലാഹുവിന്റെ കലാം ദുനിയാവിൽ ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് നന്നാവണം, ഒരിക്കൽ നന്നാവാനോ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പൊ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അൽബഖറ 183 മുതൽ ഒരാളൊന്ന് നോക്കിയാൽ മതി, ഞാൻ ആ പറഞ്ഞതൊക്കെ ശരിയല്ലേ. 183, 184, 185, 186, 186. ചിന്തിക്ക്,
നിങ്ങൾ നോക്കിയാൽ മതി ആയത്ത്, നിങ്ങളൊന്ന് ഇങ്ങനെ പരിചയപ്പെട്ടാൽ മതി. ഒരു ഒരു ഉദാഹരണത്തിനാ ഞാൻ പറഞ്ഞ, വേറുള്ളവർക്കും വീട്ടിലൊക്കെ പോയിട്ട് എടുത്തു നോക്കിക്കോളും, ചിന്തിക്കും. ഇനി നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഒന്ന് നോക്കിയാൽ ഇതിന് വലിയ രസം എന്താന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ ആയത്തിൽ നോമ്പ് നിർബന്ധമാണെന്ന് പറയാനുള്ള ആയത്ത്, സാരില്ല എന്ന് പറയുന്ന ആയത്ത് രണ്ടും വലുതാണ്, വേറൊരായത്ത് അതിലൊന്നും പെടാത്തത് പോലെയാണ്, ലാസ്റ്റ് ആയത്ത് ഒന്നുകൂടി വലുതാണ്, അതും സാരില്ല എന്നുള്ള ആയത്ത്. 183 നോമ്പ്, 184 സാരല്ല, 185 സാരല്ല, 186 അടിമ അന്വേഷിച്ചാൽ ഞാൻ അടുത്തു, 187 രാത്രികാലങ്ങളിൽ ഭാര്യമാരെ അഭിരമിക്കുക, അവർ നിങ്ങൾക്ക് ഉടയ വസ്ത്രങ്ങളും നിങ്ങൾ അവർക്ക് ഉടയ വസ്ത്രങ്ങളുമാണല്ലോ. ലിബാസ് എന്നാ പറഞ്ഞ, ലിബാസും തൗബും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ലിബാസ്, ഇതിപ്പോൾ ഇത് ഇപ്പോൾ ലിബാസ്. മനസ്സിലായില്ല? ഇപ്പോൾ ലിബാസ്, ഇപ്പോൾ ഉടയാട, ഉടയ വസ്ത്രം എന്ന് പറയുന്നു. ഏതോ തുണിഷാപ്പിന് ഉടയാടാണ് പേരിട്ടതായി ഞാൻ കണ്ടു, അത് തെറ്റാണ്. തുണിഷാപ്പ് ഉടയാടയാവും, മനസ്സിലായില്ല? ഉടയാടയാണ് ആ തുണിഷാപ്പിൽ ഉള്ളതെങ്കിൽ പിന്നെ അതോട്ട് വാങ്ങൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എന്തിനാ ലിബാസിനോട് പെണ്ണിനെയും ആണിനെയും ഉള്ള ബന്ധം ലിബാസാക്കി പറഞ്ഞത്? ലിബാസ് എന്ന് പറഞ്ഞാൽ സൗബ് ഔറത്തിനെ ചുറ്റുമ്പോൾ ലിബാസോ, ഔറത്ത് നാട്ടുകാരും കാണൂല. മനസ്സിലായില്ല? ഉന്ന ലിബാസുല്ലക്കും, ഒന്ന് പറയും മനുഷ്യന്മാരെ, പെണ്ണ് ആണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയ വസ്ത്രവും, ആണ് പെണ്ണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയ വസ്ത്രവുമാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ പരസ്പരം മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. ലിബാസിനെ ഔറത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നെ, അതുകൊണ്ട് പാടെ മാറ്റുക എന്നത് ശ്രമകരമാണ്. തൽക്കാലം നിങ്ങൾ പകലിൽ മാറ്റി വെച്ചോളൂ, രാത്രിയിൽ നിങ്ങൾ വസ്ത്രം ഔറത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ. എന്തൊരു ഭംഗിയാണ് അവിടെ, അല്ലാഹ് ഇങ്ങനെ പറയാൻ. ചുരുക്കത്തിൽ അതും ഒരു ഏറ്റവും ചെറിയ ആയത്ത് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാനുള്ള ആയത്ത്. അതിലകത്തെ വല്ലാതെ ഒന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും ഇല്ല. അല്ലതിന് ആമനോ പറയും, കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ചിന്തിക്ക്. ഇനി നമ്മൾ ആരാധനയിലേക്ക് മടങ്ങി. ആരാധന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫോളോ ചെയ്യാത്ത ശാഖാപരമായ കാര്യം. നല്ല ഫോമിലാണെങ്കിലേ പറയുള്ളൂ, നല്ല ഫോമിലല്ലേ ഒന്ന് പറയേ, നല്ല ഫോമിലല്ലേ. ഫുറൂഇയത്താകുമ്പോൾ അതൊരു കുമിളയാണ്. എന്നാ ഈ കുമിള പോലത്തെ സാധനത്തിന് ബലം ഉണ്ടാവൂലേ? ബലമുണ്ട്, ഉണ്ടാകണമെങ്കിൽ അതിനെ ഉസൂലിയത്തുമായി ബന്ധപ്പെടുത്തണം, അടിസ്ഥാനപരമായ കാര്യവുമായി ബന്ധപ്പെടുത്തണം. മണ്ണര എന്ന് പറഞ്ഞ സാധനങ്ങൾ പഴയ കാലത്തിൽ ചൂണ്ടലിടാൻ പോകുമ്പോൾ മണ്ണര എന്ത് ചെയ്യുന്നറിയോ? ഏ എന്താ പറയാ, കട്ടന്റെ അടിയിൽ നിന്ന് മണ്ണര. മണ്ണര നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്നാൽ
അതിനെ വെള്ളത്തിലിടാന്, വെള്ളത്തിലിട്ടിട്ട് ആര് തിന്നു? മീൻ തിന്നൂല, ആരും നമ്മൾ വിടൂല, വലിയ വളവന്മാരല്ലേ. പക്ഷേ ഈ മണ്ണരക്ക് അതിനൊരു ഒരു കുമ്മള പോലത്തെ സാധന, പക്ഷെ അതിന് എന്ത് ചെയ്യുന്നറിയോ? അതിനെന്ത് ചെയ്യും? ചൂണ്ടലിന്റെ കുളത്തിലേക്ക് അറിയ. അപ്പോൾ അതിന് കുളത്തിന്റെ കനതിന് മനസ്സിലായില്ല. പിന്നെ അത് എങ്ങനെ ചൂണ്ടൽ നിൽക്കുക? അങ്ങനെ അത് നിൽക്കും. അത് വെള്ളത്തിലിട്ടാൽ അത് അങ്ങനെ കിടക്കും. ഒലിവൊന്നുമില്ലെങ്കിൽ അത് അങ്ങനെ. എന്നാൽ അങ്ങനെ വല്ലാതെ ഇളകൂല, അതിന്റെ ഉള്ളിൽ കനം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് പറ? ഒരു ഇരിപ്പിന്റെ ചൂണ്ടൽ കൊണ്ട് ഇതിന് കനം കൊടുത്തപ്പോൾ ഈ കുമിള പോലത്തെ സാധനം ബലത്തിൽ. ചില സാധനത്തെ നമ്മൾ അങ്ങനെ ചെയ്യും. ഉദാഹരണം പറയാം, നമ്മള് എന്താ പറയാ, നമ്മളെ അരയിൽ കെട്ടുന്ന നമ്മളെ അണ്ടർവെയറിന്റെ എന്താ പറയാ, ചില ആളുകൾ എന്താ പറയാ, നാടൻ ട്രൗസർ കെട്ടുന്ന ആളുകള് എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന് പെണ്ണുങ്ങള് അലക്കണിന്റെ ഇടയിൽ അതിന്റെ വള്ളി അവിടെ ഊരി പോലും നോക്കാം. എന്തിനോ മനുഷ്യന്മാരെ കളിക്കുന്നു, നിങ്ങൾക്ക് ആർക്കും ട്രൗസർ ഇല്ലേ? അതിനൊന്നും വള്ളി ഊരാരും ഇല്ലേ? ഈ ട്രൗസറിന്റെ അത്ര പോന്ന ചെറിയ ആ ദ്വാരത്തിലൂടെ ഇനി കേറ്റണം. കേറ്റാൻ വള്ളി മിനഹൈസു വള്ളി 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 എന്ന നിലക്ക് അയാൾക്ക് അതിന് കേറാനുള്ള ബലം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വള്ളിയെ എന്ത് ചെയ്യും? ഒരു ഈർക്കിളിയിൽ പിടിക്കും. എന്നിട്ട് അപ്പോൾ വള്ളി സ്വയം ബലം ഇല്ലാത്തതാണ്. പക്ഷെ വള്ളിയെ എന്തിൽ കയറ്റി? ഈർക്കിളിയിൽ കയറ്റിയപ്പോൾ ഈർക്കിളിയുടെ ബലം വള്ളി. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ കുമിളകളാണ്. ഫുറൂഇയാത്ത് ശാഖാപരമായ കാര്യമാണ്, ഉസൂലിയാത്ത് അല്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ല. നിങ്ങൾ എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി, അത് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. അത് ഫുറൂഇ ശാഖാപരമായ കാര്യങ്ങളല്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ ശാഖാപരമായ ഈ കാര്യങ്ങളെ നേരെ ഉസൂലിയാത്ത് ഉള്ളിലിട്ടു. അപ്പോൾ ഇതിന് ബല ബലല്ലെങ്കിലോ ബലല്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു വേണ്ടി ഉണ്ടാവില്ല. അതെന്താ? ഇബാദത്തിന്റെ മുഴുവനും ഉള്ള് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷത്തിൽ കർമ്മമാണെങ്കിലും അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക എന്നതാണ് ദുആയുടെ അടിസ്ഥാനം. അത് ഈമാന്റെ അടിസ്ഥാനം. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, ഇതിനെന്താ പറയാ? അത് മാറ്റി വെച്ചാൽ പിന്നെ നിസ്കാരം ഒരു നീർക്കുമിളയാണ്. അത് മാറ്റി വെച്ചാൽ പിന്നെ സക്കാത്ത് ഒരു നീർക്കുമിളയാണ്. ദുആ മാറ്റി വെച്ചാൽ പിന്നെ ഹജ്ജ് ഒരു നീർക്കുമിളയാണ്. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, അടിമക്ക് ബോധ്യപ്പെടുക ഞാൻ ഒന്നുമല്ല, പിന്നെ ബോധ്യപ്പെടാം ഉടമയെല്ലാം. ഇതങ്ങട്ട് ഓർക്കണം. അപ്പോൾ ബലപ്പെട്ട നിസ്കാരമായി. ആ നിസ്കാരത്തിന് കനണ്ടോ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതങ്ങോട്ട് കോർക്കണം. അടിമക്കുടമയെ ആവശ്യം ഉണ്ടാവുക, അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, അടിമക്ക് അടിമയെ തിരിച്ചറിയുക, ഉടമയെ തിരിച്ചറിയുക. ഇതിനെന്താ പറയാ? ഇത് മാറ്റി വെച്ചാലോ? ഇത് മാറ്റി വെച്ചാൽ ഫവൈലുൽ മുസല്ലീൻ, ഫവൈലുൽ മുസല്ലീൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ സ്വഹാബികൾ പേടിച്ചു. സ്വഹാബികൾ പേടിച്ചു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ. കാരണം നിസ്കരിച്ചവർക്ക്
നരകാണ്. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അതാരുടെ മുനാഫിഖ്, ആ നിസ്കാരാണ്? ഒന്ന് എന്റെ കൂടെ വരി, അഞ്ച് മിനിറ്റ് കൊണ്ട് തോല് പൊളി, അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തലേക്ക്, അഞ്ച് മിനിറ്റ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഈസി ആയിരുന്നാ മനസ്സിലാവൂല, അഞ്ച് മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. ഫവൈലുല്ലിൽ മുസല്ലീൻ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന പലർക്കും നരകം. അള്ളാഹു കാക്കട്ടെ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പുണ്യ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. ഖാല സലാത, മൂന്ന് വട്ടം ഹബീബാ നബി പറഞ്ഞു, ഇത് മുനാഫിഖ് നമസ്കാരം, നിങ്ങൾ പേടിക്കണ്ട, മുനാഫിഖ് നമസ്കാരം. ഓ ഹോ ഹോ ഹോ, ആരാ മുനാഫിഖ്? മുനാഫിഖ് ആരാ? ഉടമക്കാരന് ആവശ്യമില്ലാത്ത, അടിമയാണ് മുനാഫിഖ്. അപ്പോൾ അവന്റെ നിസ്കാരത്തിൽ എന്തുണ്ടാവൂല? ഈ ഒരു ആവശ്യം ഉണ്ടാവൂല, അഥവാ അതുകൊണ്ട് ആ നിസ്കാരം, ആ നിസ്കാരം കഥകളി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ കഥകളി? നിൽക്കുക, നിസ്കാരം എന്താ? ദുആ മാറ്റിച്ചാൽ അതും അങ്ങനെ തന്നെ. നിങ്ങൾ ഇവിടെ ഉണ്ടാ ഒന്ന് പറയും, മനുഷ്യന്മാരെ ചിന്തിക്ക്. കഥകളിക്കാർക്ക് നരകമാണ് എന്നൊരായത്തില്ല, നിസ്കാരക്കാർക്ക് നരകമാണ് എന്നായത്ത് പറയണ കുട്ടി. കഥകളി കഥയെങ്കിലും തിരിയും, ഈ ഒരു കഥയും തിരിയില്ല. അത് കർമ്മമാണ്. ഒരു കാര്യല്ല, 100 കോടി ഉറുപ്പ്യാട് കൊടുത്തിട്ട് 100 പൈസ എന്നാൽ ഒരാൾ ഒരു ഉറുപ്പ്യ കൊടുത്തു, ഒരുത്തൻ കൊടുത്തത് കണ്ടപ്പോൾ കോടി ഉറുപ്പ്യ കൊടുത്തു. വല്ല മൊലാളി മൊലാളി കൊടുത്തോട്ടെ, ഈ നെട്ടിച്ചാടുന്ന എന്തിനാ? മൊലാളി എടാ, മൊലാളിയുടെ വാപ്പാന്റെ കൊടുക്കല്ലേ, അള്ളാന്റെ മുതൽ കൊടുക്കല്ലേ, മുതലാളി കൊടുത്തിന് ഇയ്യന്തിനടോ നെട്ടിച്ചാർന്ന്? രാമന് ജലദോഷം പിടിച്ചാൽ കേലൻ കുളിക കുടിക്കുന്നത് എന്തിന്? മുതലാളി പണം കൊടുക്കുമ്പോഴത്തിന് ഇജടവും മൂക്കിലും കണ്ണിലും ആകെ പാഞ്ഞ് ബേജാറാവുന്നത് എന്തിന്? ഇവിടെ മുതലാളി എന്നൊരാളില്ല, മുതലാളി റബ്ബാണ്. അവൻ കൊടുത്തത് കൊടുക്കാണ് ചില ആളുകൾ, പിന്നതിന്റെ പിന്നിലെന്താ നീ? പിന്നിലെന്താ നീയത്ത്? സാധാരണ നമ്മളീ പള്ളിയിലൊക്കെ റമളാ മാസത്തിൽ നോമ്പ് തുറക്കുന്ന ടൈം ഇങ്ങനെ എത്ര പോന്ന കാറില് അച്ചടിച്ചിട്ട് തുണിശാപ്പേര് പിന്നെ ഇങ്ങനത്തെ ചില പീഡിയക്കാരൊക്കെ പള്ളിക്ക് കൊടുക്കാറുണ്ട് സാധാരണ ഞാൻ കാണും. പക്ഷെ അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നോമ്പിന് നിസ്കാരത്തിന് കണക്കാക്ക, മറ്റേ ഭാഗത്ത് പോലെ പരിസ്ഥിതി പുറത്തു പറയണ്ട. എന്തിനാ കൊടുത്തു കൊടുത്തു? നിങ്ങൾ എന്താ, നിങ്ങളൊക്കെ പീഡിയക്കാരാണോ? നിങ്ങളെന്താ കണ്ണെടുത്ത് പേടിപ്പിക്കണം? നിങ്ങളൊക്കെ അങ്ങനെ കൂലി ഉണ്ടാവും, നീയത്തന്നാലും ഉണ്ടാവും. കുടിക്കച്ചോ നടക്കും,
കൊടുക്കണ്ട, കൊടുക്കണ്ട, കൊടുക്കണ്ട ആവശ്യം തന്നെയല്ല. കൊടുത്താൽ കിട്ടൂല, കൊടുത്താ സ്വർഗം കിട്ടുന്ന നോണ പറയാ പറയാ. കൊടുത്താൽ ഒരു സ്വർഗം കിട്ടൂല, കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടും. ഒരുത്തൻ കൊടുത്തു കൊടുക്കുന്ന നല്ല നിയത്തില്ല കിട്ടൂല, ഒരുത്തൻ കൊടുത്തില്ല. പക്ഷേ ഒരാളിങ്ങനെ കൊടുക്കണ്ടപ്പോൾ വേറൊരാൾ മനസ്സിൽ കുറച്ച് കുറച്ച് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരുന്നില്ല. നൂറ് കോടി കൊടുത്തവൻ ഒന്നും ഉണ്ടാവില്ല, നൂറ് പൈസ കൊടുക്കാത്തവൻ പറയടാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള പഴയ എന്നതാ. ഇതൊക്കെ ഒരു കളിയാണ്, ഇതിന്റെ ഉള്ളിലാ കാര്യ. واتقى وصدق بالحسنى فسنيسره لليسرى. اعطاء كرم واتقى شرط وصدق بالحسنى. ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന ഉൾപ്രേരണ, അത് ദുആയ. فسنيسره لليسرى ലാഭമാണ്, അല്ലാഹു തൗഫീക് തരട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അസ്സലാത്തു വദ്ദുആഉ, അസ്സലാത്തു വദ്ദുആഉ നിസ്കാരം പ്രാർത്ഥനയാണ്, ദുആയാണ്. പിന്നെ സകാത്ത് ദുആയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഹജ്ജിനെ പറ്റി പറയാം. ഫഇദാ ഖലൈതും മനാസികക്കും, ഉറങ്ങല്ല, ഫഇദാ ഖലൈതും മനാസികക്കും ഫദുക്കുല്ലാഹ കസീറൻ كذكركم آباءكم أو أشهد ذكرا فمن الناس من يقول ربنا آتنا في الدنيا فما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار فإذا قضيتم مناسككم ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ പോലും ദുആ നിർത്തരുത്, പതുക്കുള്ള കസീറാ ദുആ എമ്പാടും ചെയ്തു കൊള്ളണം. ഇവിടെ ദിക്റിന് ഞാൻ ദുആനാണ് വേണം കൊടുത്തത്, അതെന്ത് ഇവിടെ ദുആന്റെ സാമ്പിൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ. ദിക്റിന്റെ സാമ്പിൾ ദുആയായിട്ടാണ് കാണിച്ചത്, മനസ്സിലായില്ല? അതിന്റെ കൂടെ വരി മനസ്സിലായില്ലേ? ഫഇദാ ഖലൈതും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാ പോലും എന്ത് മുടക്കരുത്, പറ പറ. ഹജ്ജ് എന്ന ദുആയാണ്, അൽ ഹജ്ജു അൽ ഖസ്തു അൽ ഖസ്തു അദ്ദുആ. അല്ലാഹു തൗഫീക് തരട്ടെ. കേറി 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 ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ പോലും ദുആയാണ് മർമ്മം. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാലും ദുആ കഴിയരുത്. അവസാനത്തെ ഫ്ലൈറ്റിലാണ് പോയി, ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്ന് മടങ്ങിയപ്പോൾ പത്രത്തിൽ പിറ്റേന്ന് വന്നതുകൊണ്ട് ഹജ്ജായി തീരില്ല. ഇവിടെ ചന്ദ്രികയിലും മാധ്യമത്തിലും ഹജ്ജിയാവും, പുറത്ത് പറയണ്ട. എവിടെ ഹജ്ജിയാവൂല പറയും മനുഷ്യന്മാരെ, അള്ളാന്റെ അടുക്കൽ ഹജ്ജിയാവണമെങ്കിൽ പൊല്ലുമണിയാണ്. എന്റെ നാട്ടിൽ കുഞ്ഞൻ വ്യാക്കായ ഒരാളുണ്ട്, അള്ളാഹുവിന്റെ കുട്ടിക്കാലത്തേ ഹജ്ജിന് പോകാൻ വലിയ കൊതിയായിരുന്നു കുഞ്ഞൽ വ്യാക്കാക്ക്. കൊതിച്ചു കൊതിച്ചു കൊതിച്ച് കുഞ്ഞൽ വ്യാക്ക ഹജ്ജിന് പോകാതെ മരിച്ചു. ഹജ്ജ് മാസമായ കുഞ്ഞൽ വ്യാക്ക കാര്യമോ എനിക്കറിയാതെ എത്രയോ എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. അക്കാലത്തൊന്നും ഇന്നത്തെ പോലെ കെ എസ് സി സിയോ മറ്റോ സൗകര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും തൊഴിൽ കയറ്റിവിടായിരുന്നു. നമുക്കൊക്കെ ഒരു നാലാളോട് പറയുമ്പോഴത്തേന് ഒരു പരിഗണിക്കാവുന്ന സമയം അപ്പിന്റെ സഹായത്താൽ ആവുന്നതിന്റെ മുമ്പ് കുഞ്ഞൽ വ്യാക്ക മരിച്ചു പോയി. ഓഫറത്ത് കൊടുക്കട്ടെ. എന്റെ ഓർമ്മ ഒരു ധാരണയിൽ ഒരു 1985 ഹജ്ജിന്റെ പ്രതിഫലം കുഞ്ഞൽ വ്യാക്ക കിട്ടിയിട്ടുണ്ടോ? കാരണം അൽ ഹജ്ജു അൽ ഖസ്തു, ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. അദ്ദേഹം എന്തായിട്ടുണ്ട് പറ പറ, എന്തായിട്ടുണ്ട് പബാറപ്പെ? നിന്റെ കാപാലയത്തിന്റെ കില്ല പിടിച്ചെനിക്കൊണ്ട് കരയാൻ, റബ്ബേ നിന്റെ അറഫയിൽ നിന്നിട്ടെന്ന് പൊട്ടിക്കരയാൻ, റബ്ബേ ചമ്രയുടെ അടുക്കൽ പോയി മുത്തിന് പിച്ച് നെയ്തതുപോലെ ദുആ ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞില്ല.
അല്ലാഹു തആല തൗഫീക് തരട്ടെ. ഇദാ ഖലയതും മനാസികകും ഫദുക്കുല്ലാഹ കസീറൻ കദിക്രികും മാബാകും അവശദ്ദ ദിക്റാ ഫമിനന്നാസ് മയ്യഖൂലു റബ്ബനാതിന ഫിദ്ദുനിയ ഫമാലഹു ഫിലാഖിറതി മിൻ ഖലാഖ വമിൻഹും മയ്യഖൂലു റബ്ബനാതിന ഓദ റബ്ബനാതിന في الدنيا حسنا وقنا عذاب النار ഈ ദുആ എന്ന് പറഞ്ഞാൽ അബദിൽ സദാ സമയം ഉണ്ടാവുന്നതാണ്. ഇബാദത്തിന്റെ പിന്നെ വരുമ്പോഴോ ഇബാദത്തിന്റെ ഉള്ളിൽ കയറി അപ്പോഴാണ് ഇബാദത്തിന് കാരണം. ഇബാദത്തില്ലെങ്കിലോ നിസ്കാരം ഇല്ലെങ്കിലും അബദിൽ ദുആയെ എപ്പോഴും ഒന്ന് നിരാശ ബാധിച്ചവന്റെ ഹൃദയമാണ്, രണ്ട് കൽബുൽ മഖ്ഫൂലെ പൂട്ടപ്പെട്ട ഹൃദയമാണ്. അല്ലാഹുവിന്റെ ദിക്റിൽ ശാന്തത ലഭിക്കുന്ന ഹൃദയമാണ്. വഹുവ ഖൽബുൽ മുഅ്മിനി, അത് മുഅ്മിനിന്റെ ഹൃദയമാണ്. നാല് ഖൽബുൻ സലീം, അത് സലീമും മിൻ ഹവായിജി ദുനിയാ വഹവായിജിൽ ആഖിറ. ദുനിയാവും വേണ്ട, ആഖിറവും വേണ്ട, ഹാജത്തന്നില്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യപ്പെട്ടു നിൽക്കുന്ന മന്റെ ഹൃദയമാണ്. അതാണ് ഖൽബുൽ സലീം, അത് ഖൽബുൽ ആരിഫി, ആരിഫിന്റെ ഹൃദയമാണ്. ആരിഫിന് ഒരാവശ്യം ആരെ മാത്രമേ ആവശ്യമുള്ളൂ ഒന്ന് പറയേ. അതുകൊണ്ട് ആവശ്യമില്ലാത്തവനൊരാവശ്യം പറഞ്ഞാൽ അവൻ എപ്പോഴും ആവശ്യ ആരെ അല്ലാഹു കൊണ്ട്. എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ അല്ലാഹു അപ്പം നടത്തി കൊടുക്കും. ലൗദാ ലാരിഫു ലസാലത്തിൽ ജിബാൽ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ, അഞ്ച് രണ്ടപ്പുറം മനസ്സിലായില്ല, നിങ്ങൾ കണ്ടില്ലേ, കണ്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ച ഒരു അമൽ നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം എന്ത് ചെയ്തു എന്നറിയാൻ നിർബന്ധം പറഞ്ഞു. നിർബന്ധം പറഞ്ഞിട്ട് രണ്ട് ഇളവുകൾ പറഞ്ഞു. ഈ നിർബന്ധത്തിന്മേൽ ഇളവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, നല്ല ഉഷാറിലല്ലേ ഇപ്പോൾ മനസ്സിലാവും, ഇപ്പോൾ മനസ്സിലാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, കാര്യം മർമ്മ മനസ്സിലാക്കിക്കൊള്ളുക. ഇബാദത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ദുആയ, ദുആ തന്നെ. നിസ്കാരം മുഴുവനും ദുആയാണ്, സക്കാത്ത് ദുആയാണ്, ഹജ്ജ് ദുആയാണ്, നോമ്പോ നോമ്പും ദുആയാണ്, നോമ്പിലെ കർമ്മം എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലാഹുവിന് അടിമയോട് ഉള്ള ആവശ്യമല്ല. അടിമക്ക് പറ അടിമക്ക് ഉടമയോടുള്ള ആവശ്യമാണ് നോമ്പോ. നോമ്പ് ഉടമക്ക് അടിമയിലേക്കുള്ള ആവശ്യമാണ് ദുആയോ? ഒന്ന് പറയും, ഒന്ന് പറയും, ഒന്ന് പറയും. നോമ്പ്, നോമ്പ് എന്നാൽ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ആരുടെ ആവശ്യമാണ്? ഇത് ഉടമക്കാരന്റെ ആവശ്യമാണ്. ഉടമക്കാരൻ ഒനിയുമാണ്, അതുകൊണ്ട് തന്നെ പ്രയാസമുള്ളവനെ ഉടമക്കാരൻ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉടമക്കാരന് അടിമയുടെ ഒരു പണിയും ആവശ്യമില്ല. എന്നാൽ ദുആ അങ്ങനെയല്ല, ദുആ അടിമക്ക് ഉടമക്കാരനിലേക്കുള്ള ആവശ്യമാണ്. അടിമ ഫഖീർ ആയതുകൊണ്ട് സദാ നേരവും അടിമയിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ
ആ നോമ്പ് ഇപ്പൊ ഇല്ല. ഇപ്പൊ നിസ്കാര ശേഷം ഇത് നമ്മള് മൂന്നോട്ടം ചെല്ലൽ രീതിയാക്കിയത് കൊണ്ട് അത് ചെല്ലിപ്പോരുന്നുണ്ട് മാത്രം. ശരിയാണോ അല്ലേ? പറ മനുഷ്യന്മാരെ, ശരിയാണോ അല്ലേ? ഇത് ഖുർആനിലെ ആയത്തുവായാണ്. ഏത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇനി ഖരീബ്. എന്തിനാണ് ഈ ആയത്തുവാ ഈ റമളാനിൽ കൊടുത്തെന്നറിയോ? റമളാൻ എന്ന് പറഞ്ഞാൽ ഇജി വിചാരിച്ചതല്ല, അതിന്റെ മർമ്മം ദുആക്ക് വേണ്ടി അല്ലാഹു തആല ഒരു മാസം ഉണ്ടാക്കി തന്നു. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓടാലോ, പക്ഷെ ഖുർആൻ വേണ്ടി മാത്രമാണ്. മാത്രമാണ് എന്ത്? മൊബൈൽ ഓഫ് ചെയ്യണേ. വളരെ ശ്രമകരമായ ഇത് മനസ്സിലാവും. തോഫിയൊക്കെ തരട്ടെ. ഇത് നോക്ക്, നിങ്ങൾ ഞങ്ങളുടെ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് അല്ല പറഞ്ഞു. ഖുർആൻ ഓടണം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഓടേണ്ടത് അബ്ദിന്റെ ആവശ്യമാണ്. ആരുടെ ആവശ്യമല്ല, അല്ലാഹുവിന്റെ ആവശ്യമല്ല. ദ്വാർക്കണ്ടല്ലോ, ദ്വാർക്കെന്ന് പറഞ്ഞില്ല. അടിമകൾ ആരെങ്കിലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തനുണ്ട്. അന്വേഷിക്കണം എന്നിരിക്കില്ല, അന്വേഷിക്കേണ്ടത് അടിമയുടെ വാദ്യം. എനിക്കവൻ അന്വേഷിച്ചോളണമെന്ന് ഇല്ല. ഞാൻ വലിയ, ഞാൻ മൊലാളിയാ, ഞാൻ ആരും അന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ നേരെ മുമ്പിൽ ഒന്ന് മൊബൈൽ ഓഫാക്കി മൊലാളിമാരെ, എന്റെ പൊന്നാര മൊലാളിമാരെ, ഒന്ന് മൊബൈൽ ഓഫാക്കി മറിച്ചോ. എത്ര വലിയ കച്ചവടം നമുക്ക് ഒപ്പത്തിലുള്ളത് ഞാൻ അറിയില്ലല്ലോ റബ്ബേ. അല്ല അല്ല, ഫുൾ ടൈം കച്ചവടക്കാരൊന്നും ഇവിടെ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഒന്ന് ലേശം നേരം, ഒരു ലേശം നേരത്തെ ഓഫാക്കി മനുഷ്യന്മാരെ. നിങ്ങൾ വരണ്ട, മുസ്തഫ ാണ് ഞാനിപ്പോ ഇങ്ങനെ വല്ലപ്പോയ വന്നെ നോക്കുക. അങ്ങനെ നമ്മൾ തമ്മിലെ ലോഗി ഉണ്ട് നോക്കല്ലോകിയൊന്നുമില്ല. അങ്ങനെ വല്ലപ്പോയ വന്നിട്ട് ഞാന് കുടുങ്ങിപ്പോയി, പത്ത് പൈസ കയ്യിലില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ പരിചയപ്പെട്ടവര്, സാഹചര്യത്തിൽ നമ്മളോടൊരു എന്തെങ്കിലും ഇയാള് വല്ല തെറ്റും പറയുന്നുണ്ടോ നോക്കി പിടിക്കാൻ വേണ്ടിട്ട് നേരെ ക്യാബിന്റെ ചോട്ടിൽ ഇങ്ങനെ കണ്ണാട്ടിരിക്ക ചെയ്യ. ഇത് മൊബൈൽ ഒന്നോട്ട് കാണണമില്ല, മുന്നിൽ വന്നിരുന്നാൽ ഒരു നിരുപദ്രവകാരിയായ മുസ്തഫയാണ് എന്ന് അന്നേ മനസ്സിലായത് കൊണ്ട് വല്ലപ്പോ ചെന്നപ്പോ ഞാനൊരു 1000 രൂപ ഇറങ്ങിപ്പോയി എന്ന് പോകൂ. അപ്പോൾ ഈ ഓർമ്മ വന്നു, പണ്ടത്തെ നമ്മളെ മുസ്തഫ ഉണ്ടല്ലോ, മുസ്തഫാനെ സമീപിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുസ്തഫാനെ അന്വേഷിച്ചു, മുസ്തഫാനെ കണ്ടു, മുസ്തഫാനെ പോയി പോയി മുസ്തഫാന്റെ അടുത്ത് മുസ്തഫാന്റെ അടുത്ത് എന്നാൽ ഞാൻ എന്താ പറയുന്നത്? അറബികളാണെങ്കിൽ പറയും, പറയ എന്തൊക്കെ വർത്താനം, എത്ര കാലായി കണ്ടിട്ട്, എന്താ കുട്ടികളൊക്കെ വർത്താനം, ഞാൻ ഇവിടെ വന്നതാ, അപ്പൊ എന്നെയും കൂടി ഒന്ന് കാണാന്ന്. നല്ല നല്ല വർത്താനങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു പിന്നെയാണ് ആവശ്യപ്പെടാ. ആദ്യം ഞാനും തമ്മിൽ അവനും തമ്മിൽ എന്ത് നടക്കണം? പറയും മനുഷ്യന്മാരെ, വർത്താനം പറയൽ നടന്നാലേ ആവശ്യപ്പെടുന്ന രൂപം ആവശ്യപ്പെടുന്നത് കിട്ടുള്ളൂ. മുസ്തഫ കുട്ടികളെ കാര്യണ്ട്, അല്ലെ എത്ര കുട്ടികളുണ്ട്, മൂത്ത കുട്ടിയെ കെട്ടിച്ചോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരുക്കും തോന്നി എന്ത്, കാസിമി നമ്മളുടെ എത്ര മൂലയന്മാരെ കാണുന്നുണ്ട്, ഇങ്ങനെ നമ്മളോട് ബന്ധം പുതുക്കിയ ഒരു മൂലയിലെത്താൻ അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് നല്ലത് വെച്ചോട്ട്.
1000 രൂപന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോ. അത് സാരല്ലോ ഉസ്താദേ, നിങ്ങൾക്ക് വത്തക്ക ജ്യൂസ് ആണോ? പൈസന്റെ കാര്യങ്ങൾ ബേജാറാകേ വേണ്ട, അത് നിങ്ങളെ വരുന്നവര് അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും വേണ്ട ഉസ്താദേ, നിങ്ങൾ ബേജാറാണ്ട. ജ്യൂസ് ഒക്കെ കുടിച്ച് പൈസ ഒക്കെ പോക്കറ്റിലിട്ട് തന്നെ നേരെ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ? 185-ാമത്തായത്ത് എന്താണെന്നറിയോ? അടിമക്ക് ഉടമയോട് വർത്തമാനം പറയാനുള്ള ഒരു ചാൻസ്. 186 ആവശ്യം പറയും. ആദ്യം അടിമ ഉടമയോടൊന്ന് മിണ്ടണം. അടിമ ഉടമയോട് മിണ്ടാനുള്ള പരിപാടിയാണ് ഇത്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അടിമ ഉടമയോട് വർത്തമാനം പറയും. ഉടമ അടിമയോട് മതം. അപ്പൊ അടിമയും ഉടമയും എന്തിലാവും? നല്ല ബന്ധത്തിലോ? പിന്നെ അടിമക്ക് എന്ത് ചെയ്യാം? അടിമക്ക് എന്ത് ചെയ്യാം? ആവശ്യം പറയാം, എനിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടമ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നോമ്പോ നോമ്പ് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടുങ്ങിയാലും കൂടി കേട്ട് പോയാൽ മതി. എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പണ്ടൊരാള് ചന്തയെന്ന് വന്നവര് മൂലിയെ വയ്യുന്ന ആർക്കോ കിട്ടി. അപ്പോൾ ഇപ്പം പറഞ്ഞ് എനിക്കൊരു കയറ് കിട്ടിയ മൂലിയോട് ചോദിച്ചു ഇത് നമ്മളെ നാക്കണമെങ്കിൽ എന്ത് വേണം ചോദിച്ചു. അപ്പൊ കുറച്ചു കാലം വിളിച്ചു പറഞ്ഞാണ് എനിക്കെങ്ങനെ മൂലിയെ കിട്ടിയിട്ടുണ്ട്, ഇത് നമ്മക്ക് സ്വന്താക്കണമെങ്കിൽ എന്താ എന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ലോകത്തിന്റെ പസ്സല അങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു? നമ്മക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞത് പോലെ നോമ്പ് ഒരു പ്രശ്നേ ഇല്ല. എന്തുണ്ടെങ്കിൽ ഇളവ് അനുവദിക്കാനുള്ള സാഹചര്യം നിനക്ക് ഉണ്ടെങ്കിൽ, കാരണം അത് ആരുടെ ആവശ്യമാണ്? മൊലാളിന്റെ ആവശ്യമാണ്. മൊലാളിക്ക് ഈ പട്ടി നടക്കേണ്ട ആവശ്യം ഇല്ല. നിനക്ക് മൊലാളിയിലേക്കുള്ള ആവശ്യം അതാണ്. വീണാൽ അതിന്റെ കഥയാണ്. രാവും പകലും പ്രാർത്ഥിക്കാനുള്ള മാസമാണ് എന്ത് റമദാൻ. അല്ലാഹു അത് തന്നെ പട്ടിനെ ഒരു പ്രശ്നം തന്നെ. തറാവീഹ് രാത്രിയാണ്, പട്ടിനി പകലാണ്. ദുആയോ ഒന്ന് പറയും മനുഷ്യന്മാരെ, അതിന് രാവുമില്ല അതിന് പകലും. മർമ്മം എന്താണ്? മനസ്സിലായോ നിങ്ങള്? അതിന് ദ്വാർക്കണമെങ്കിൽ ആദ്യം അടിമ അടിമയിൽ മുഖ്യവാളിയാണ് സമ്മതിക്കണം. അടിമക്ക് മനസ്സിലാക്കണം ഞാൻ ആരാണ്. ജഡ്ജ്മെന്റിന്റെ തലേ ദിവസം, കോടതിന്റെ തലേ ദിവസം ഒരാള് ജഡ്ജിയുടെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്ത് ഇവൻ കുറ്റവാളിയും ആയിരിക്കും. മിക്കവാറും അത് ലാസ്റ്റ് കോടതിയും ആയിരിക്കും. മനസ്സിലായില്ല? തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലോക്കപ്പിലിടാനോ ദൈവപര്യത്തിനോ സാധ്യത ഉള്ള ഒരാളായതുകൊണ്ടാണ് ആരന്വേഷിക്കുന്നത്. അതന്നെ കുറ്റവാളിയാണ്. കുറ്റവാളി ജഡ്ജിയെ കണ്ടിട്ട് കുറ്റവാളിക്ക് ഒരു കാര്യം ഉറപ്പാ, കുറ്റവാളി എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കി കൊടുക്കാൻ ആർക്ക് കഴിയും? ഇവർ തമ്മിൽ ഒരു കൈക്കൂലി കൊടുത്ത് യോജിക്കും. മനസ്സിലായില്ല? കുറ്റവാളി അതിന് ആദ്യം എന്ത് ചെയ്യണം? കുറ്റവാളി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് സമ്മതിക്കാം, മനസ്സിലാക്കില്ല എന്നിട്ട് എന്ത് ചെയ്യാം? ഉടമക്കാരനായ ജഡ്ജി അന്വേഷിക്കാം. ഏറ്റവും തൃപ്തി ഉള്ളത് ഉടമക്കാരന്റെ കലാമാണ്. അങ്ങനെ പാരായണം ചെയ്യാം എന്ന് പറയാം. കുറച്ചൊക്കെ ഞാൻ എമ്പാടും ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി പോകാം. അടിമ ആരാകണം? പറയും മനുഷ്യന്മാരെ, കുറ്റവാളിയാകണം. നോമ്പ് നോറ്റാൽ ഓരോ ദിവസം നന്നാവൂല, ഓരോ ദിവസം നാശമാവും. പുറത്തു പറയാം, ഇത്തരം മനുഷ്യനെ നാശാക്കുന്ന ഒരു അമല് വേറൊരു ഓരോ ദിവസം നാശം. ഒന്നാമത്തെ പത്ത് നന്നാൽ ദേശം സുഖമുള്ള പത്താണ്. എന്താ ഒന്നാമത്തെ പത്ത്? അല്ലാഹുമ്മ റഹ്മനി. അത് ഇബ്ലീസ് വരെ ആവശ്യപ്പെട്ടതാ റഹ്മത്ത് വേണം. അപ്പൊ മുഅ്മിനാണോ മുഅ്മിനല്ലേ എന്ന് തിരിഞ്ഞില്ല എന്ന്
അച്ഛനെ റഹ്മാനെ ഒന്ന് പറയും മനുഷ്യമായ ആദ്യത്തെ പത്തിനി ആദമിന്റെ ആളാണെന്ന് തിരിഞ്ഞില്ല, ഇബിലീസിന്റെ ആളാണെന്ന് തിരിഞ്ഞ. കാരണം റഹ്മത്ത് ആദമും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറയും മനുഷ്യന്മാരെ ഈ ബിലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പത്ത്. രണ്ടാമത്തെ പത്തോ ഉറപ്പാണ് ആദമിന്റെ ആളാണ്. കാരണം കുറ്റവാളിയായി 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 നാശായി. ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമർഹംനീ ഔങ്ങ്യം പുറത്തിയാടിയില്ല. ഒന്നാമത്തെ പത്തിൽ ഔങ്ങ്യം പുറത്തിയാടിയില്ല. രണ്ടാമത്തെ പത്തിൽ എന്ത് പറഞ്ഞു? അല്ലാഹുമഗ്ഫിർലീ ദുനൂബീ, അല്ലാഹുവേ ഞാൻ കുറ്റവാളിയാണ്, എനിക്ക് ദോഷം പൊറുക്കണമേ. മൂന്നാമത്തെ പത്തിലോ? ഒന്നാമത്തെ പത്തിൽ തിരിഞ്ഞില്ല, രണ്ടാമത്തെ പത്തിൽ തിരിഞ്ഞു. എന്താണ്? കുറ്റവാളിയാണ്. മൂന്നാമത്തെ പത്തിലോ? കുറ്റവാളിയല്ല, വിധി പ്രസ്താവന കഴിഞ്ഞ നന്നായിരുന്നില്ല. മൂന്നാമത്തെ പത്തിൽ എവിടെ? ഒന്ന് പറയും മനുഷ്യന്മാരെ, പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തെ പത്തിലോ? ഒന്നാമത്തെ പത്തിലല്ല, മാന്യത ഉള്ള വർത്താനം. എന്ത്? ഒന്ന് പറയടാ കുട്ടി. നല്ലോനാണെന്ന് തിരിഞ്ഞില്ല, കുറ്റവാളിയാണ് തിരിഞ്ഞു. രണ്ടാമത്തെ പത്തിലോ? മൂന്നാമത്തെ പത്തിലെത്തിയപ്പോ വിധി പ്രസ്താവന കഴിഞ്ഞ് കോടതി പിരിഞ്ഞ് ഇനി അപ്പീലേഴു. എന്ത്? ഒന്ന് പറ, ഞാനിപ്പൊ നരകത്തിലാ. അല്ലോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുമ്പോ എവിടെയോ എന്റെ അതിന് അമേരിക്ക നരകത്തിൽ നിന്നെ മോചിപ്പിക്ക് എന്ന് പറയുമ്പോൾ അടിമ എവിടെ ആവണം? നരകത്തിൽ. അവസാനോ? അവസാനോ അപ്പീലുണ്ട്. അപ്പീൽ തള്ളിയ പിന്നെ എന്തേ ഉള്ളൂ? അപ്പീലും തള്ളിയാൽ പിന്നെ പ്രസിഡന്റിനെ പ്രശംസിച്ച് കത്തെഴുത. എനിക്ക് ഒരു നിർവാഹമില്ല, എനിക്ക് വക്കീലിനെ വെച്ച് വാദിക്കാനൊന്നുമില്ല. എന്റെ ഞാൻ കൊടും കുറ്റവാളിയാ. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ പ്രസിഡന്റാ, ഏത് സുപ്രീം കോടതിയുടെയും പുറത്ത് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. എന്നെ പരിഗണിക്കേ വേണ്ട, നിങ്ങളെ സ്ഥാനം പരിഗണന. അതാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ അപ്പീലും തള്ളിയ കുറ്റവാളിയാണ്. അവസാനം അതെന്നെ നോമ്പ് കഴിഞ്ഞു ചെയ്തു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാസം ഉദിക്കും. അപ്പൊ അല്ലാഹു അക്ബർ എന്നായി. അതെന്നെ ഇപ്പൊ മുഅ്മിനായി, നല്ലപ്പോൻ സ്വർഗത്തിലായി. നല്ലോരെ കടക്കണ സ്ഥലമല്ല സ്വർഗം, മോശപ്പെട്ടോരെ കടക്കണ സ്ഥലമാണ്. നല്ലോർക്ക് നരകാണ്, മോശപ്പെട്ടവർക്ക് സ്വർഗാണ്. നല്ലോരെവിടെ കടക്കൂല? പാറി മനുഷ്യന്മാരെ, നല്ലോര് സ്വർഗത്തിൽ കടക്കൂല, നല്ലോര് നരകത്തിലേ കടക്കുള്ളൂ. നരകത്ത് കിടക്കണം, സ്വർഗത്ത് കിടക്കണം. മോശമാണ് ഇബിലീസ്. ഒരു മൂത്താപ്പാനം കേട്ട പോലെയാണ് ഇരിക്കുന്നത് മനുഷ്യന്മാര്. ആയിരക്കണക്കായ കൊല്ലങ്ങളായ ഭൂമിയിൽ ദുനിയാവിന്റെ ദുനിയാവിൽ രമിക്കുകയാണ് ഇബിലീസ്. അല്ലാഹു ആട്ടിയവനുമാണ് ഇബിലീസിന്, ആട്ടപ്പെട്ടവനാണ് ഇബിലീസ്. പക്ഷേ ഇന്ന് വരെ റബ്ബേ എനിക്ക് പുറത്തുകൊണ്ടാണ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവന്റെ ഭാഷയിൽ അവൻ നല്ലവനാണ്. സൈദനാദം ആയിരം വർഷം ഭൂമിയിൽ ജീവിച്ചു. സൈദനാദം ഓരോ ദിവസവും അനവധി അനവധിച്ച് തവണ ചൊല്ലിയ ദുആറാഫിൽ കാണാം, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു തൗഫീക് തരട്ടെ. ആയിരം കൊല്ലം പറഞ്ഞു റബ്ബനാ വ
അംബുസന ഞങ്ങൾ ഞങ്ങളോട് അതിക്രമം ചെയ്തുവല്ലോ. നീ ഞങ്ങൾക്ക് പുറത്തുറങ്ങില്ലെങ്കിൽ കരുണ കാട്ടിയില്ലെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. അപ്പോൾ ആദം കുറ്റവാളിയല്ല, പക്ഷെ എന്ത് സംഭവിച്ചു? കുറ്റം സംഭവിച്ചു. ഇബ്ലീസ് കുറ്റവാളിയാണ്. എന്തുകൊണ്ട്? അവൻ അവന്റെ ഭാഷയിൽ നല്ലോനാണ്, നല്ലോർക്ക് സ്വയം നന്നാകുന്നവർക്ക് എന്തുണ്ടാവില്ല? സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതന്നെ സ്വന്തത്തെ കണ്ടെത്തലാണ്. ഞാൻ എന്നെ കണ്ടെത്തുക, ഞാൻ ഉള്ളിലേക്ക് നൂളി നോക്കിയിട്ട് എന്റെ കുറ്റം മുഴുവൻ ഞാനത് മനസ്സിലാക്കുക, എന്നിട്ട് അന്നത് മുഴുപ്പിക്കുക. ആരുടെ മുന്നിൽ? അള്ളാഹുവിന്റെ മുന്നിൽ. ലോകത്തെ ഏറ്റവും നല്ല മഹാനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും 100 വട്ടം പറയും അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. 75 കൊല്ലം മുമ്പ് എന്റെ നാട്ടിൽ ഞാന് 16 കൊല്ലായി ഒത്തുപോകുന്ന മമ്പാട് മഹലിലേക്ക് 75 കൊല്ലം മുമ്പ് കണ്ണിയത്തിനെ കൊണ്ടുവന്നത്രേ വേനൽക്കാലം. അങ്ങനെ കണ്ണിയത്ത് വൈകുന്നേരം ഒരു നസീഹത്തൊക്കെ ചെയ്ത് എന്തിനാ ദ്വാരക്കണ്ടെന്ന് ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞത്രേ വെള്ളമല്ല കിണറ്റിലൊന്നും, അതുകൊണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങള് ദ്വാരക്കും. അപ്പൊ കണ്ണിയത്ത് പറഞ്ഞു വെള്ളം കിട്ടാനാണെങ്കിൽ കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ പിന്നെ കണ്ണിയത്തിനെ കൊണ്ടുവന്ന് കണ്ണിയത്ത് എന്നെ പറഞ്ഞു വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മയക്കം വേണ്ടി ദ്വാരക്കുന്ന പറഞ്ഞു. ഞാൻ ഇന്നും ദ്വാരക്കൂല, നാളെ ദുഹറിന്റെ നേരത്ത് നിങ്ങൾ നാക്കാലികളെയും കൊണ്ട് പള്ളിന്റെ മുന്നിലേക്ക് വരി, എന്നിട്ട് പാക്കാലികളൊക്കെ കെട്ടിട്ട് ദുഹർ ജമാഅത്തിന് വരി. ദുഹർ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം, എന്നാലും മായ വേണ്ടിയോളും. നമുക്ക് അല്ലാഹുവിന്റെ ഒരു പ്രതീക്ഷ അർപ്പിച്ചാൽ ദ്വാരക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ ദ്വായിൽ പങ്കെടുത്ത ആളെ ആ ദ്വായിൽ പങ്കെടുത്ത് കണ്ടോരെ കണ്ടോര് ഇന്നും അമ്പാടുണ്ടാവും. ഏതോ വയസ്സൊക്കെയാണെന്നുണ്ടോ വലം കണ്ടോരെ ഞാൻ ഏതായാലും ആ ദ്വായിൽ പങ്കെടുത്തോരെ പങ്കെടുത്തോരെ. അങ്ങനെ പിറ്റേന്ന് ആളുകൾ നാക്കാളിയാളെയും കൊണ്ട് ലോഹറിനോട് വന്നു. ലോഹർ ജമാഅത്തായി നിസ്കരിച്ചു. മമ്പാട് പള്ളിന്റെ മുന്നിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് വന്നു. നാക്കാളികളെ നടുക്കണ് വന്നിട്ട് കണ്ണിയത്ത് പറഞ്ഞു അല്ലാ എന്നോട് വെള്ളം ചോദിക്കാനൊന്നും അഹമ്മദിന് അർഹതല്ല, അഹമ്മദ് കുറ്റവാളികളാണ്, കുറ്റവാളിയാണ്, അഹമ്മദിന്റെ ഒപ്പുള്ളവരും കുറ്റവാളികളാണ്. പക്ഷേ ഈ സാധുക്കൾ നാക്കാലികളാണ്, അവര് നിരപരാധികളാണ്, അവർക്ക് വെള്ളം കൊടുക്കണേ ഞങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പേ ഞങ്ങൾ കുറ്റവാളികളാണ്, ഞങ്ങൾക്ക് മഴ ഉണ്ടാകും. കയ്യാണ് പൊക്കി താഴ്ത്തിനോട് മഴ പെയ്ത് മനസ്സിലായോ? ഈ പറഞ്ഞ അഹമ്മദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പറഞ്ഞു. ഈ അഹമ്മദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് ആശുപത്രി കിടക്കേക്ക് കൊണ്ടുപോയപ്പോ വലഭാഗത്തേക്ക് തുപ്പണ്ടി വരുമെന്ന് പറഞ്ഞ് കത്തിൽ മാറ്റിടിച്ചാളാണ് ആര്? രണ്ടാള് പിടിച്ചു കിടന്നായിരിക്കണം. രണ്ടാക്ക് പിടിച്ച ഞാനെ അറിയാതെ അങ്ങോട്ട് കുത്തിപ്പോവും, വലഭാഗത്തെ കുത്തിപ്പോവും. അതുകൊണ്ട് കത്തിൽ മാറ്റിയിടണമെന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ അഹമ്മദ്. ആ അഹമ്മദ് അള്ളാഹു തആല അവനെ ദർജയേറ്റി കൊടുക്കട്ടെ. അത് തന്നെ ഒരു മനുഷ്യൻ നല്ലവനായാൽ അവൻ അമ്മാന്റെ മുന്നിൽ ചെറുതാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നോമ്പുകാരാണ് എന്റെ പണി എന്താ? ചെറുതാവുക. നോമ്പുകാരാണ് എന്റെയും എന്റെയും പണി എന്താ? ജീവിതത്തിൽ ചെയ്ത കുറ്റം അന്വേഷിക്ക. വേറെ പണിയില്ലല്ലോ, കുളിക്കാനില്ല, ആ നേരം കുളിയിട്ട് പോയി. മനസ്സിലായില്ല എന്താ പണി? അവനവൻ ജീവിതത്തിൽ ചെയ്ത കുറ്റം അന്വേഷിക്കുക, എന്നിട്ട് റബ്ബിനോട് പറയാ ഇതാ ഒരു മാസം, ഇത് പുതുമാപ്പിന്റെ മാസമാണ്, ഈ മാസം ഖുർആനോട് ഈ ആരൊക്കെ മാപ്പ് ചോദിച്ചാലും മാപ്പ് തരും. ഓരാൻ അറിയൂല. ഫാത്തിഹനെ പേപ്പിച്ചോട് പഴയ കാലം മുതലേ സ്വാലിഹീങ്ങൾ ദ്വാർക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും?
നിനക്കൊന്നും അറിയില്ലെങ്കിലും എന്തോലിക്കോ ആയിരക്കണക്കിന് ഫാത്തിഹ ദിവസം എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പറയാം, റബ്ബേ ഞാൻ പറയാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, കുറ്റവാളികളുടെ മാസമാണ് എന്ത് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, മനസ്സ് തുറന്നാമീൻ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. അവനവന്റെ കൂറ്റങ്ങട്ട് അന്വേഷിക്കും, എന്നെന്റെ അടിമകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇൻഫിന്നെ കരീബ് ഞാൻ അടുത്തു തന്നെ ഉണ്ടാവും. ഇതാണ് എന്റെ വല്യമ്മനെ കുർമ്മണ്ട്, എന്റെ വല്യമ്മക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല, പക്ഷേ വല്യമ്മ ചെറിയ ഒരു വട്ടിയിലുണ്ട് എന്ന് വെള്ളുള്ളി പോലത്തെ തുളിക്കും. എന്റെ വല്യമ്മനെ ഓർമ്മയാണ്, വല്യമ്മനെ എനിക്ക് കുറച്ച് നേരത്തെ മരിച്ചതാ. വല്യമ്മൻ എനിക്ക് രണ്ട് ഓർമ്മയാണ്, ഒന്ന് കിണ്ടിയും കൊണ്ട് ഇങ്ങനെ കിണറ്റിലേക്ക് പോകുന്നൊരു ഓർമ്മയുണ്ട്. എന്തിന് ഒന്നു കൊടുക്കാൻ. പിന്നെ വല്യമ്മനെ പറ്റിയുള്ള എന്റെ ഒരു ഓർമ്മ, ഞങ്ങളെ അടുക്കളയുടെ പുറത്ത് തിണ്ടുണ്ടായിരുന്നു. ആ തിണ്ടിന്റെ അവിടെ പിന്നെ അമ്മായിയോ ഉമ്മയോ അവരാരെങ്കിലും കൊണ്ടുപോയിട്ട് ഉള്ളി വെള്ളുള്ളി ഒക്കെ കൊണ്ടുപോയി, അതൊക്കെ ഇങ്ങനെ തൊലിക്കണത് ഓരോരുത്തർ ഓർമ്മ മനസ്സിലാണ്ടോ പറഞ്ഞത്. ഇറച്ചി വാങ്ങാൻ ഇങ്ങനെ പത്തായിരത്തിൽ നിന്ന് പൈസ വെച്ച് നാണയം എങ്ങനെ എണ്ണി തന്നത് ഓർമ്മയുണ്ട്. ഈ ഉള്ളിയൊക്കെ തൊലിക്കണ നേരത്ത് നേരത്തും വല്യമാന്റെ പരിപാടി എപ്പോഴും ഓർമ്മയുണ്ട്. اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله ഇതിൽ ആശാരു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് റബ്ബിന് തഖ്ദീം ചെയ്തതാണ്, റബ്ബിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന വാക്കാണ് വാക്കേത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ റബ്ബിന്റെ മുന്നിൽ കുറ്റവാളിയായിരുന്നതാണ്, അസ്അലുക്കൽ ജന്ന ആഗ്രഹം പറഞ്ഞതാണ്, വഅഊദു ബിക മിനന്നാർ പേടി പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏഴ് കാര്യം ദുആ ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം. ഒന്ന് അത്തള്ളറു പരമാവധി വിനയം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് ഒതുങ്ങ തന്നെ തള്ളറു പരമാവധി വിനയം. രണ്ട് അർജ പരമാവധി പ്രതീക്ഷ, വൽ ഖൗഫു പരമാവധി ഭയം. ഇതിപ്പോൾ മനപ്പാടാക്കി വെക്കണം, ഈ ഏഴും മനപ്പാടാക്കി വെക്കണം. ദുആ ചെയ്യണമെന്ന നിബന്ധനകൾ ഇഹ്യ അടക്കമുള്ള കിതാബുകളിൽ കാണാം. ഈ ദുആ ചെയ്യുന്നവർക്ക് ഒന്ന് പരമാവധി വിനയം, രണ്ട് പരമാവധി റജാ പരമാവധി പ്രതീക്ഷ, എന്നാൽ അതേ സമയത്ത് അൽ ഖൗഫു പേടി. മറ്റൊന്ന് 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 അൽ മുദാവമാ നിത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും ചെയ്യന്നെ, എപ്പോഴും ചെയ്യന്നെ, എപ്പോഴും ചെയ്യന്നെ. പിന്നെയോ അൽ ഖുശു ആടിമ, അടിമയുടെ അടിമത്വം, അടിമക്ക് അടിമത്വം തിരിയലാണ് ഖുശു. പുറത്തുള്ള കാര്യത്തെ പേടിക്കലാണ് ഖുശു, അടിമക്ക് അടിമത്വം തിരിയലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അടിമയാണ് തിരിയ, ഞാൻ എന്താ അടിമക്ക് അടിമയാണ് തിരിയ. പുതിയ ആപ്പിളും പുതിയ എണ്ണും, രണ്ടാളും നല്ല അൽക്കങ്ങനെ ജീവിച്ചു പോകും. ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന് പുതിയ ആപ്പിള ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നാല് മൂപ്പരാട് ചൂടാവും, ചൂടായാൽ മൂപ്പത്തിയര് മൂപ്പരൊരു വട്ടം ചൂടായാൽ മുപ്പത്തിയര് രണ്ടോട്ടം അങ്ങോട്ടും ചൂടായാൽ മിക്കവാറും അത് അന്നനക്ക് പറയും. മനുഷ്യന്മാരെ മുന്നോട്ട് മൂപ്പരാട് ചൂടാവും, അപ്പോൾ മുപ്പത്തിയര് ഒന്നോടും അത് തിരിച്ചറിവാണ് ഞാൻ ആരാണ്. കൊപ്പത്തേർക്ക് ഒരു ബുദ്ധി കൊടുക്കണം പഠിച്ചോനെ, പെണ്ണുങ്ങളെ ബുദ്ധിയുണ്ടേ. ഭാര്യ തോന്നുന്നു ചെന്ത് എവിടെ കൊണ്ടേച്ചിന്റെ കുപ്പായം എവിടെ എവിടെയെന്നല്ല. ആരമാര് തന്നെ ഉണ്ട്, നമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ. നമ്മക്ക് നമ്മളെ മേലെ മാനേജർ വീട്ടിലില്ലാത്തോണ്ട് ചൂടാകാലോ. അങ്ങനെയാണ് അവളോ ആ
സാധു നേരത്തെ ഇരുട്ടൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും മുപ്പത്തിന് എന്താവൂല, ആണ്ടാവൂല. പിന്നെ അത് കൊണ്ട് എടുത്തോക്കും ഒക്കെ കഴിഞ്ഞ മുമ്പര് എല്ലാം കഴിയുമ്പോ മുമ്പൊന്നാം ചെറുക്കും. അപ്പൊ അതിനേക്കാൾ മുപ്പത്തി എന്തായി എന്നറിയില്ല. ആ മഴ കുറച്ച് കഴിഞ്ഞാൽ കാറൊക്കെ പെയ്തു പോകുന്ന എനിക്ക് അറിയും ചെയ്യാന്ന് പറയും. എന്തുകൊണ്ടെന്നറിയോ, മുപ്പത്തിനൊക്കെ ഒരു ബോധമുണ്ട്. ആ എന്ത്, ഞാന് ഭാര്യ ഭാര്യ ഭരിക്കാൻ നിന്ന് കൊടുക്കുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ. ചില പരിയിൽ നേരെ മനസ്സിലായില്ല. ഭാര്യ ഭരിക്കാൻ ഒതുങ്ങി കൊടുക്കുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ. അടിമക്ക് അടിമത്വം അറിയലാണ്. ഞാൻ ഏതായാലും കുറ്റ സാധനമാണ്, ഞാൻ ആരാണ്. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ സനാഹു ഹാദിൽ ഇബാദി ഇലാ സനാഇ ഇർഫാനിഹി ലൗന തഫല്ലു മഹ്തദൗ ലിസനാഹു മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മു ഇറാ ലിസിവാഹു. ഉച്ചക്ക് ശേഷം 1984 ഒരു ഉച്ചക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ഉച്ചക്ക് ശേഷം വന്നിട്ട് തന്റെ റൂമിൽ ഇരുന്നും രോഗികളെ പരിശോധിക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ന്യൂറോളജിസ്റ്റ് വന്ന് രോഗികളെ പരിശോധിക്കുക. അപ്പോഴാണ് അപ്പുറത്ത് ബെല്ലടിച്ചത്, ഇങ്ങനെ എടുത്തു ഇങ്ങനെ വിളിച്ചു. അപ്പോൾ കെ ബി അസനാജി മദ്രാസിന്ന് വിളിക്കാം, ആരാണ് ഈ ഡോക്ടർ എന്നറിയോ, നിങ്ങൾക്കറിയോ, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ അബ്ദുൽ കേരളം ന്യൂറോളജിയിൽ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടാവില്ല, അത്രയും പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു ആര്. ഇങ്ങനെ എടുത്തു ഇവിടെ അങ്ങനെ വെച്ചു. അപ്പൊ അസനാജി മദ്രാസ് അല്ല, നിങ്ങൾ പുറപ്പെടുന്നില്ലേ. അപ്പോൾ പറഞ്ഞു, ഞാൻ 5 മണിയുടെ മദ്രാസ് മെയിലിന് കയറും, പിറ്റേന്ന് രാവിലെ മദ്രാസിൽ എത്തണം അബ്ദുൽ ഗഫൂറിന്. പിറ്റേന്ന് രാവിലെ മദ്രാസ് വിശാഖപട്ടണത്തേക്ക് പോകാനുള്ള ട്രെയിനിൽ പുറപ്പെടണം, രണ്ടാൾക്കും പോകണം, കെ പി അസനാജിക്കും അബ്ദുൽ ഗഫൂറും. രോഗിയെ ഇങ്ങനെ സീറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു, പിന്നെ സംസാരം നീണ്ടില്ല, ആ റിസീവർ അങ്ങനെ തന്നെ വീണു ആ ഷീറ്റിലേക്ക്. മൂക്ക് കുത്തിയിട്ട് അബ്ദുൽ ഗഫൂറും വീണു, കഴിഞ്ഞു. അതാണ് അവസാനം, കഴിഞ്ഞു. അതന്നല്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ. അതായത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീട്ട് പൂർത്തിയാക്കാൻ പോലും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ഒരു ഡോക്ടർ മരിച്ചിട്ടാണ്, ഒരു മുസ്ലിം ഡോക്ടർ മരിച്ചിട്ടാണ് മാതൃഭയും മനോരമയും ഫ്രണ്ട് 1984 ഡോക്ടർ അബ്ദുൽ ഗഫൂർ അന്തരിച്ചു മനോരമ ഫ്രണ്ടിലെ. ഒരു മുസ്ലിമോ ആ മുസ്ലിമോ ഒരു ഡോക്ടർ മരിച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ അതാണ് അടിമയുടെ അതാണ് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ അവസാന ദിവസം വരെ പൊട്ടിക്കരഞ്ഞത് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയലാണെങ്കിൽ ഒന്ന് പരമാവധി എന്ത് വിനയം, രണ്ട് പ്രതീക്ഷ, മൂന്ന് ഭയം, നാല് അടിമക്ക് അടിമത്വത്തെ നാല് മുദാവമ നിത്യമായി ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റൊന്ന് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയാതാണ് ഖുശൂഉ. നിസ്കരിക്കുന്നതിലെ ഖുശൂഉ തന്നെ ഞാൻ അടിമയാണ് തിരിച്ചറിയാ, ഉടമക്കാരന്റെ വലിപ്പത്തിനെ മനസ്സിലാക്കുക. അതന്നെ, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ ബാങ്കിൽ ഏറ്റവും കൂടുതലുള്ള ദിക്ർ, നിസ്കാരത്തിൽ ഏറ്റവും വലിയ ദിക്ർ അല്ലാഹു അക്ബർ.
ഒന്നുകൂടി നോക്കി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്, ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു കമന്റ് എനിക്ക് പറയാനുണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാവും, എന്നിട്ട് പറയൂല. ഒറ്റ മിനിറ്റ്, ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് സ്വാഗത പ്രസംഗം പറഞ്ഞത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്? അതെ, നോക്കി മനുഷ്യന് സാധാരണക്കാരനെ ഇത് ഉള്ളറിയൂല. അത്രയും വലിയ രഹസ്യമാണ്. ആ ലോകം കണ്ട ഏറ്റവും വലിയ വാക്കാണ് ഏത്? പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനകീയൻ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഉള്ളു പുറത്ത് കിട്ടു പറഞ്ഞു. ലോകത്ത് ആദ്യമായി അല്ലാഹു അക്ബർ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ജനകീയനായ പ്രവാചകൻ സയ്യിദ്നാ ഇബ്രാഹിം. ലോകത്ത് അവ്വലമൻ തലഫല ബിഹി ഇബ്രാഹിം, ലോകത്ത് ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം. അതെന്താ ബാങ്കിൽ അല്ലാഹു അക്ബർ ആറ് വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരം മുഴുവനും അള്ളാഹു പറഞ്ഞത് മനസ്സിലായില്ല. അതെന്താ അള്ളാഹു ഓടമക്കാരന്റെ വലിപ്പം തിരിഞ്ഞിട്ട് അടിമക്ക് അടിമയുടെ ചെറുപ്പം തിരിയാ? അപ്പൊ നിസ്കാരത്തിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അടിമക്ക് അടിമയുടെ ചെറുപ്പത്തം തിരിഞ്ഞിട്ട് ഓടമക്കാരന്റെ വലിപ്പത്തരം മനസ്സിലാക്കുക. അതാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഖുശ്റ മുനാഫിഖിന് ഉണ്ടാവൂല. അത് അഫ്ലഹൽ തരട്ടെ. പിന്നെ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ കുറച്ച് പറയാതിരിക്കുക. അള്ളാഹുവിനെ നമ്മളൊരു വഴി പറയുന്നത് അതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ കാര്യം പൊതുവായി സമർപ്പിക്കുക. എന്റെ ഈ ബിൽഡിംഗ് വിറ്റിട്ട് എന്റെ കടം വീടാൻ തോന്നിയൊക്കെ ചെയ്യണമേ റബ്ബേ എന്ന് വായിക്കരുത്. അപ്പൊ ഇവൻ മാനേജർ ആകുക, എഞ്ചിനീയർ ആകുക, ആർക്ക് മനസ്സിലായില്ല? ചില ആളുകൾ അങ്ങനെ വായിക്കും, എന്റെ ആ ഭൂമി വിറ്റിട്ട് എന്റെ ഈ മോളെ കിട്ടിക്കാൻ തോക്കി കയറണേ റബ്ബേ. അത് ഈ മാനേജറായി എഞ്ചിനീയറായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പ്ലാൻ അല്ല ബിൽഡിംഗ് ഉണ്ടാക്കുക, അത് വേണ്ട. ഈ അള്ളാഹിനോട് പറയാ, അള്ളാ എനിക്ക് രണ്ടാവശ്യം. ഒന്ന്, സ്ഥലം വിറ്റു പോലെ ഉദ്ദേശിക്കണില്ലേ? വേണ്ട, ഇരിക്കണ്ട മതി, മോളെ കിട്ടിക്കാ മതി, അടങ്ങണോട്ടെ. അതൊന്നും എങ്ങനെ ഇരിക്കറിയില്ല. ഞാനാരല്ലേ? ഞാനാരല്ലേ? ഇരിക്കുമല്ലോ. നടക്കും. നമ്മളെ കോഴിക്കോട്ട് കോയാമുക്കാൻ നമ്മ അവര് എന്താ കല്ലായി മരം തീരുന്ന ഒരു സാധു സാധു അന്നത്തെ അസ്ഥിക്ക് ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. രണ്ട് മൂന്നാല് പെൺകുട്ടികളുണ്ടായി. ഇങ്ങനെ മൂത്ത പെൺകുട്ടിക്ക് കല്യാണം വന്നു, കല്യാണം കയ്യിലുണ്ടല്ല. അപ്പൊ ഭാര്യ പറഞ്ഞു തരാം കോയാമുക്കാക്കനത്. കോയാമുക്കാക്കനെ ഒന്ന് രണ്ടോട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ്, ഇപ്പോഴുണ്ട് നമ്മളെ ക്ലാസ്സിൽ വരും. അപ്പൊ കോയാമുക്കാക്ക പിന്നെ എന്നോട് ഭാര്യ കല്യാണമൊക്കെ ഏകദേശമായി ഉറച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചോ, ഭാര്യ പറഞ്ഞു തരോ സുബൈക്കുന്ന സ്കെച്ച് ഇങ്ങനെ ഇരുന്നപ്പോ നിങ്ങൾ ഏതായാലും ആധാരം ബാങ്കിൽ കൊണ്ടയച്ചാണ്. അങ്ങനെ നമുക്ക് അതാണ് കഴിക്കാമല്ലേ എന്നറിയാം. മൂപ്പരിങ്ങനെ ഇറങ്ങി മരപ്പണി ഇരിക്കാൻ തീർത്തിരുന്ന പഴയ കാലത്തെ കല്ലായിട്ട് വലിയ മൊലാൻ കടപ്പോയി. മൂപ്പര് സുബൈ സ്കെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ കേട്ടോ ഒന്നുമില്ല എന്നെ എന്തേ മോളെ കല്യാണം ഉറച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ മോലാളി പറഞ്ഞേ പോയാമോ ഇജ്ജി വിചാരിച്ച മാതിരി ഒന്നുമല്ല, കല്ലായി അറിയില്ല, കല്ലായി ഒക്കെ ഉറങ്ങീനെ, മരമൊന്നും പഴയതുപോലെ വരുന്നില്ല, കേൾക്കണില്ല, കച്ചവടല്ല, പൈസ അല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു പോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമില്ല. ഞാൻ പൈസക്ക് വന്നതുമല്ല, ഞാൻ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ ആധാരം കൊണ്ടേക്കാട് ബാങ്കിൽ വെച്ചാൽ നമ്മക്ക് അതിന്റെ പൈസ മോളെ കെട്ടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് പലിശല്ലേ, അത് നമ്മളിങ്ങനെ മെഷർ ചെയ്യുന്നത് ഏറ്റാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വന്നതാണ്.
ഇരിക്കുന്ന വലിയ മുതലാളി നിങ്ങളാണ്. അള്ളാഹ് വിജയം തരുന്ന ബാങ്ക് കൊണ്ട് പലിശ വാങ്ങിന്ന് വെച്ചാൽ അത് ഞാനല്ല പഠിച്ചോനെ. എന്റെ നാട്ടിലെ മുതലാളി കുടുങ്ങിയ പൈസ ഇല്ലാത്ത നേരത്ത എന്റെ മോളെ കല്യാണം വന്നത്. ഇനി ഉപ്പയോട് ചോദിച്ചാൽ ബാക്കി നിനക്ക് നിങ്ങളെ കാണിച്ചു തരാലോ. അപ്പൊ പൈസ ഒന്നും വേണ്ട ആചാര്യ, ഞാൻ പോകുകയാണ് നരകത്തിലാക്കി പോലെ ഞാൻ പത്ത് പാവം തരാ. എങ്ങനെയുണ്ട് ഈ കൊയം കാക്കാനെ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കളിച്ചിട്ടുണ്ട് നമ്മളെ ക്ലാസ്സിന് സ്ഥിരം ഭയങ്കര ഭയങ്കര പാടാണ്. ഇതൊക്കെ പാടുണ്ട്. നമ്മൾ അള്ളാഹ് എഞ്ചിനീയർ ആകില്ല. നമ്മൾ കാര്യം ആരോട് പറയാ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെയാണ് 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 ഇത പിന്നെയാണ് പിന്നെ എന്ത് പിന്നെ 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 എന്ത് പിന്നെ ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് എന്ത് സ്വീകരിക്കും? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് 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 പറയും പറയും പറയും. ഒന്ന് നോമ്പ് കാലത്ത് ദ്വായന്റെ മാസം, ദ്വായിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് പരമാവധി വിനയം കാണിക്കുക. പിന്നെ പ്രതീക്ഷ എന്റെ റബ്ബിനെ ഒഴിവാക്കുക പരമാവധി പേടി. പിന്നെ എപ്പോഴും ദ്വാരക. പിന്നെ ഞാൻ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞ ദ്വാരക. പിന്നെ 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 അല്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് പറയാനുള്ളത് വ്യക്തമായി അള്ളാന്റെ മുന്നിൽ പറയാം. അള്ളാഹ്പ്പേര് എഞ്ചിനീയറിങ്ങിന് പറഞ്ഞു കൊടുക്കരുത്. കാര്യം ആരോടും പറയാ, വഴി പറഞ്ഞു കൊടുക്കരുത്. കാര്യം ആരോട് പറയാം? അള്ളാഹനോട്. ഏഴാമത്തെ കാര്യം ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ സൂക്ഷിക്കുക. ഏഴ് കാര്യം അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖികളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഒരു മാസം ദുആക്ക് വേണ്ടി ചെലവാക്കുക. അപ്പോൾ അതിന് ചാനലാണ് എന്ത്? ഞാൻ നോമ്പിനെ ഒരു തീവണ്ടിയോട് ഉപമിക്കാം. ഒറ്റ വാക്ക് തീവണ്ടി, ഒരു തീവണ്ടിയോട് ഞാൻ നോമ്പിനെ ഉപമിക്കാം. തീവണ്ടിക്ക് മൂന്ന് കാര്യം പറയും. ഒന്ന് പാളം, രണ്ട് തീവണ്ടി, മൂന്ന് ലക്ഷ്യം. തീവണ്ടി പോണെങ്കിൽ പാളം വേണം, മനസ്സിലായില്ലേ? തീവണ്ടിയോട് ഉപകാരം ഉണ്ടാണെങ്കിൽ മൂന്ന് കാര്യം വേണം. എന്ന് തീവണ്ടി പോകാനുള്ള പാളം, രണ്ട് തീവണ്ടി, മൂന്ന് അതിന്റെ ലക്ഷ്യസ്ഥാനം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പാളമാണ് എന്തെന്നറിയോ? നോമ്പ്, വയറിനെ പരമാവധി കാര്യം. ഒന്നങ്ങോട്ട് നോക്കി, ഒന്നങ്ങോട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് കാര്യം മനസ്സിലാക്കി തരാം. വയറിനെ പരമാവധി കാര്യം, വയറിനെ പരമാവധി കാര്യാക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ, മസ്തിഷ്കത്തിലേക്കുള്ള ആവശ്യമില്ലാത്ത ഈ ദുർമേധസ്സുകൾ കേറുക, ഹൃദയത്തിന്റെ വാൾവിനെ അടക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാകും. രണ്ട് കാര്യത്തിന്റെ ഇടയിലാണ് കാര്യം. ഒന്ന് തലച്ചോറ്, ഒന്ന് ഹൃദയം. പറ പറ, രണ്ട് കാര്യത്തിന്റെ ഇടയിലെ കാര്യം. ഒന്നെന്ത്? തലച്ചോറ്. ഒന്നെന്ത്? ഹൃദയം. ബുദ്ധിയുടെ കേന്ദ്രം തലച്ചോറാണ്, മനസ്സിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതിൽ ബുദ്ധി ഒരു സാധുവാണ്. ഒപ്പനക്ക് 100 കിലോമീറ്റർ നടക്കുന്ന ഇടത്ത് ഇപ്പൊ 2 കിലോമീറ്റർ ഒക്കെ നടക്കാനേ ആർക്കും കഴിയുള്ളൂ. പാവാണ്. അതാണ് ഐസക്കിനോട്ടൊക്കെ പറ്റിയത്. പച്ച പാവങ്ങളാണ്. ഒരു ദുനിയാവിലെ ഏറ്റവും വലിയത് എന്താന്ന് വിചാരിച്ചു? ബുദ്ധി എന്ന് വിചാരിച്ചു. എന്നാൽ 100 കിലോമീറ്റർ കൊണ്ടിരുന്നു, 150 കിലോമീറ്റർ പോയി. ആയിരം മനസ്സ്, ഹൃദയമല്ല, ഹൃദയത്തിൽ ഒരു ഒരു ബന്ധമുണ്ട്. അതാണ് എന്ത്? മനസ്സ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് എന്തിന്റെ കേന്ദ്രം? പറയും മനുഷ്യന്മാരെ, ബുദ്ധിയുടെ കേന്ദ്രം ഇതാണ്, മനസ്സിന്റെ കേന്ദ്രം. മനസ്സിന് തടസ്സമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കൊടുത്താൽ ബുദ്ധിയും മനസ്സും തമ്മിൽ നല്ല ബന്ധത്തിലോ. അപ്പോൾ ബുദ്ധി താഴെ നിന്നാൽ മനസ്സത് പോയി. ബുദ്ധിക്ക് വല്ലാതെ ഓടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കിൽക്കൽ വക്കാൻ മിക്കവാറും സത്യങ്ങൾ ബുദ്ധിയുടെ അപ്പുറത്താണ്. മിക്കവാറും കാര്യങ്ങളെല്ലാം ബുദ്ധിയുടെ അപ്പുറത്താണ്. മനസ്സങ്ങനെയല്ല. മനസ്സ് ശുദ്ധമായ ആത്മാവാണെങ്കിൽ മനസ്സത് പോയി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ആര്? അല്ലാഹു. പാളം നോമ്പ് ഓടേണ്ടത് മനസ്സ്, ലക്ഷ്യം അല്ലാഹു.
അതെന്നെ മനസ്സാണ് പറയണം ആരടുത്തേക്ക് പറയാൻ ആരടുത്തേക്ക് അതിന് മനസ്സിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, ശരീരത്തിന് ഹിഫത്ത് കൊടുക്കുക. അതാണ് അതാണ് എന്ത് നോമ്പ്. ഇതാണ് ഇതിലെ ഏറ്റവും ചെറിയ സാധനം നോമ്പാണ്. ഇതിലെ ഏറ്റവും ചെറുതാണ് എന്ത് നോമ്പ്. ഇത് മാത്രം ലെവലാക്കിയിട്ട് കാര്യം പാളണ്ട. തീവണ്ടി ഉണ്ടായാലേ അല്ല മുപ്പതിലോട്ട് പുറപ്പെട്ടില്ലെങ്കിൽ അത് പട്ടാമ്പി സൈഡിലൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ മറക്കിരിക്കാന്നല്ലാതെ പാളം കൊണ്ട് ഉപകാരം മനസ്സിലായില്ല. പറി മനുഷ്യന്മാരെ പാളം കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ തീവണ്ടി ഉണ്ടാവണം. തീവണ്ടി മംഗലാപുരത്തേക്ക് പായും. നോമ്പോട്ട് ഉപകാരം ഉണ്ടാകണമെങ്കിൽ ശുദ്ധമായ മനസ്സ് അള്ളാഹുവിലേക്ക് പായണം. അതന്നെ ഇതിൽ ഏറ്റവും ചെറുതാണ് എന്ത്. ഇത് ഏറ്റവും ചെറുതാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. നമ്മൾ ഇതുമല അങ്ങോട്ട് ഇതുമൂടിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചാ ഇതാണ് മറന്നാലോ. മനസ്സിലായില്ല. വലിയ ഒരു വിഷയുണ്ടായി ആശുപത്രിയില്ല. ആശുപത്രിയിലായപ്പോൾ കുട്ടിക്കാലത്ത് ഉമ്മ നമ്മൾക്ക് നമ്മളെ കൊണ്ടുനടന്നതും ഉമ്മ കഷ്ടപ്പെട്ടതൊക്കെ മനസ്സിലത് വരും. മനസ്സ് ഉമ്മാന്റെ പിന്നാലെ പായും. വെന്റിലേറ്ററിൽ ഉള്ളിലാണ് ആര്? ഉമ്മ. പുറത്ത് നമ്മളാണ്. അന്ന് നമ്മൾ തിന്നൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അന്ന് തിന്നൽ ഹറാമാണെന്ന് ആയത്ത്. ഉമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആയത്ത് തിന്നൽ ഹറാമാവുന്നു. അങ്ങനെ ആയിട്ടുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇല്ല. ഹദീസ് മനാശത്തിലാക്കിയാൽ തിന്നൽ ഹറാമാണ്. അങ്ങനെ ഹദീസ് പറയുന്ന മനുഷ്യന്മാരെ. പിന്നെന്റെ തിന്നലും തിന്നാതിരിക്കലും മറന്നു. തിന്നോന്നു അറിയില്ല, തിന്നില്ലാന്നു അറിയില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ നിങ്ങടെ നോക്കട കുട്ടി, നിന്റെ മോശം നോക്കട കുട്ടി, ഞാൻ വെറുതെ നിങ്ങളെ കുപ്പായിട്ട് വന്നിരിക്കണ്ടടാ. ഒന്നുമില്ല, വിചാരിക്കണ്ടട്ടാ. അഹങ്കാരം തോന്നരുതേ. ആശാരി മരത്തിന് ശരിക്കും നാല് വന്നാൽ ആദ്യം പുള്ളിയോണ്ട് രണ്ടു മേട്ടം കൊടുക്കും. ആദ്യം മരത്തിന് ആശാരി ഒതുക്കും. അല്ലേ? ഇല്ലെങ്കി മൂപ്പർക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്നില്ല. ആശാരി മരത്തിന് എങ്ങനെ ബഹുമാനിച്ച് കാണുന്നാൽ കസേരി മേശ ഉണ്ടാവില്ല. ആദ്യം ആശാരിക്കുണ്ട് ഒതുങ്ങണം മരം. അവസാനം പിന്നെ ആശാരി സാരല്ല എന്ന് പറയും. ഈ ആശാരിക്ക് മാപ്പറിഞ്ഞൊന്നും ബേജാറില്ല. അങ്ങനത്തെ ആശാരി ഒന്നും അല്ല. തൽക്കാലം ഞങ്ങളെ തൽക്കാലം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തേ ഞാൻ അവസാനം പറഞ്ഞത്? എന്തോ ഒന്ന് പറഞ്ഞല്ലോ അവസാനം. എന്താ ഞാൻ പറഞ്ഞ അവസാനം? എന്തോ രൂപം പറഞ്ഞത്? എന്തോ പറഞ്ഞു? നമ്മളെ നമ്മൾ തിന്നിട്ടില്ലല്ലോ, തിന്നിട്ടില്ലല്ലോ, തിന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വൈകുന്നേരമാകാനാണ് ആഗ്രഹിക്കുക. തിന്നണല്ലോ, തിന്നണല്ലോ. ഇതന്നെയാണ് മറന്നാലും. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോളാം. ഊണും ഉറക്കം പറ ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്ന എന്റെ മനസ്സ് പാഞ്ഞു ആരടുത്തേക്ക്? അപ്പോൾ തിന്നോന്നുള്ള വർത്താനം പോലും മറന്നു. അതാ ആ അതന്നെ ആ മീമന്നെ മുഹമ്മദിന്റെ മീമ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മീമാണ് മുഹീദ്ദീന്റെ മീമ റളിയല്ലാഹു അൻഹു. ഏതാണ് ആ മീമ? മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ മീമാണ്. ഓരോ വലിയ ഒരു അസൽ ഉണ്ടാവും. എന്റെ അസൽ മുഹമ്മദ് മുസ്തഫയാണ്. ആരാണ് മുഹമ്മദ് മുസ്തഫ? വശദ്ദ മിൻ സഖബിൻ അഹ്ഷാഹു. തിന്നാൻ കിട്ടിയപ്പോഴും വയറിൽ വെച്ച് കെട്ടി നടന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മനസ്സിന് ആരടുത്തേക്കും പറഞ്ഞു ആദ്യത്തെ മനസ്സിനെ അല്ലാഹുവിലേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ എന്റെ ഓടേണ്ടി വന്നു. എന്തിനെ ജഡ്ജ്മെന്റിന്റെ തലേന്ന് എവിടെ എവിടെ എറണാകുളത്ത് പോയി പായ, എവിടെ ശ്രീധരന്റെ വീട്, എവിടെ ഏതാ വീട്, ഏതാ കോളനി, ഏതാ ക്വാർട്ടേഴ്സ്? എന്റെ കാരണം ഇവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കുതിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ് ഞാൻ എന്ന്. അതെന്നെ അള്ളാഹു എപ്പോഴും നരകത്തിലേക്ക് വിധിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ്. ഇത് പൊതുമാപ്പിന്റെ സമയമാണ്. അപ്പോൾ ജഡ്ജിയെ അന്വേഷിച്ച് പായാണ് മനസ്സ്. അതന്നെയാണ് എന്ത്? അതന്നെയാണ് എന്ത്?
നോമ്പ്, അതാണ് ഇതിന്റെ ഉള്ളിലേക്ക്. മറ്റത് ചാനലാണ്, ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട. കോടാന കോടി 625 കോടി തൊഴിലാളികളുള്ള മുതലാളിയാണ് ആര്? 625 കോടി തൊഴിലാളികളുള്ള തൊഴിലുടമ മുതലാളിയാണ് ആര്? യാ പടച്ച തമ്പുരാനെ, ഇവരെന്താ വിചാരിച്ച് ഞാൻ യൂസുഫലിനെ പറ്റിയോ മറ്റോ ഒക്കെ പറയാൻ അങ്ങനെ മേപ്പെട്ട് ഏതാപ്പാ മുതലാളി എന്നാണ്? 625 കോടി തൊഴിലാളികളുടെ മുതലാളിയാണ് അത്. അല്ലാ, അപ്പൊ ഒറ്റനുണ്ട് ഇങ്ങനെ കാലും പിടിച്ചാടി അപ്പോൾ മൊലാളി വന്നു, പിന്നെ എന്തിനാടാ പണിക്കറി? കേറിപ്പോടാ. ബുദ്ധിമുട്ടിയവൻ ബുദ്ധിമുട്ടി പണിയെടുക്കേണ്ട ആവശ്യം ആർക്കില്ല, മൊലാളിക്കില്ല. അതുകൊണ്ടാണ് ഒരാഴത്തിൽ പണിയെടുത്തു പറഞ്ഞു എടുത്തോ നടപ്പോ രണ്ടാഴത്തിൽ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിനെ പറ്റി പറഞ്ഞതല്ല. അന്വേഷണം ജീവാണെങ്കിൽ അന്വേഷിച്ചോ. ഈ നോമ്പോച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും, ഈ നോമ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് ഉതിരുണ്ടാവും. പക്ഷെ എന്തിനു ഉതിരില്ല? മനസ്സിലാവണ്ടോ? പറഞ്ഞു അള്ളാഹു അള്ളാഹുലേക്ക് വിനയം കാണിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു ഒറ്റ വാക്ക്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത്തരം ഓർഡിനൻസുകളിൽ വഞ്ചിതനാവരുത് എന്നും ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ബി ജെ പി തന്നെ കുടുംബം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. രണ്ട് കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ. മുസ്ലിമീങ്ങൾ ഇതിൽ സംയമനം പാലിക്കണം. മോത്തർക്കും മൂല്യർക്കും മുസ്ലിമീങ്ങൾക്ക് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അടുത്ത കാലത്ത് ഒരു പ്രതിഫിയില്ലാത്ത കാലം നമ്മളെക്കാൾ മോത്തിറച്ചിട്ടുള്ളവരാണ് ചേട്ടന്മാർ. നമ്മൾ ഇന്ത്യയിൽ ബീഫ് നിരോധനക്ക് എന്തോ അലക്കിയ കഴിഞ്ഞ കൊല്ലം 26,000 കോടി രൂപയാണ് ആർ എസ് എസിന്റെ വരുമാനം ബീഫ് കേൾക്കാൻ കുതിരാക്കിയതാണ്. എന്ത് പറഞ്ഞ എന്താണ് 26,000 കോടി വിദേശ നാണയം വാങ്ങുന്ന കയറ്റുമതിയാണ് ബീഫിന്റെ. ഈ ബീഫ് എം പിയിൽ നിന്നും യു പിയിൽ നിന്നും ഇതിന്റെ 99% ഈ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആപത്ത് സംഭവിക്കും. ഇതിൽ അവരുടെ ലക്ഷ്യം വരണം. എന്താ ലക്ഷ്യം? സ്വാഭാവികമായും പ്രസിഡന്റിന്റെ അനുമതി ഒപ്പുകൂടി കിട്ടിയാൽ ഈ ഓർഡിനൻസ് എന്താവും? പാസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടി വരും. മനസ്സിലാക്കാൻ പിന്നെ ഇവിടെ നടപ്പിലാവൂല. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ സാധനല്ലല്ലോ, ഇവിടെ അരി തിന്നല് നിർത്തൂല എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ കർണാടകത്തിൽ അരി വരും ചെയ്താൽ ഇവിടെ അരി തിന്നല് നിർത്തൂല എന്ന് മുഖ്യമന്ത്രിയുള്ളത് ഒരു കാര്യമുണ്ടാവില്ല. ഇവിടെ നിന്നാണ്ടാവില്ല. ഇവിടെ 957 കേരളപ്പിറവിയുടെ സമയത്ത് ഉണ്ടായി 10% പോലും എന്നത് പോലെ അവിടുന്ന് ഇവിടുന്ന് സാധനം വന്നാലേ ഇവിടെ എന്താ ഉള്ളൂ? ഇതിലൊക്കെ രാഷ്ട്രീയ പൊപ്പകണ്ടകളാണ് ഇതിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്ന ആർക്കെന്നെയാണ്? ബി ജെ പി ആണ് ഒന്ന്. പിന്നെ എന്റെ നാട്ടിൽ ഞാൻ എന്റെ പഞ്ചായത്ത് നിങ്ങൾക്ക് അറിയോ മനുഷ്യന്മാരെ, എന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരേ 30-32% മുസ്ലിങ്ങള്, അത്ര തന്നെ ചേട്ടന്മാര്, ഏകദേശം 2% നമ്മള് രാവിലെ പോയാണ്ട് 1 ഏക്കറ ചോക്കത്തെ 1 കിലോ ഇറച്ചി മത്തായി എന്നത് 5 കിലോ മനസ്സിലായില്ല. മാപ്പിളക്ക് ഇതിന് എന്തുണ്ട്?
ലൈസൻസോട് കൂടി അത് മാപ്പിളക്ക് എന്താണെങ്കിലും അരക്കത്തരോ പറഞ്ഞത് മനസ്സിലായി. മറ്റേ അഞ്ചിലോ നാലിലോ ഇത് ഞാൻ ദിവസം കാണുന്നതാണ്. ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്റെ അവിടെ അറിവ് നടക്കൊടുത്ത് ആകെ വരാ പൊതിക്കണ ആളുകളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും ചെയ്തു. നല്ല ഇറച്ചിയൊക്കെ കഴിഞ്ഞപ്പോ ചിലപ്പോ ഒരു മൂന്നാല് ദിവസം കൂടി ഇത് ഉണ്ടാവുള്ളൂ. നല്ല ഇറച്ചിയൊക്കെ ഏട്ടന്മാർ വാങ്ങിക്കൊണ്ടുപോലെ ഇറച്ചോനെയാണ് ഞാൻ ആലോചിച്ചു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കില്ല നമ്മളിതിന് ഇതിൽ താല്പര്യങ്ങൾ ഉണ്ട്. എന്താ താല്പര്യം? താല്പര്യം ഞാൻ പറഞ്ഞ താല്പര്യം ഇങ്ങനെ വന്നാൽ സ്വാഭാവികമായും രഹസ്യമായി പല സ്ഥലങ്ങളിലും അറിവുകൾ നടക്കും. ആ രഹസ്യമായ അറിവുകളെ ബി ജെ പി ഉപയോഗിക്കും. ഇതിൽ സാമുദായിക സംഘർഷങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കിയിരുന്നാളേ? ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സമയത്ത് എന്റെ തലയിലേക്ക് ഇങ്ങനെ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇത് റബ്ബിന്റെ സഹായത്താൽ വന്നാണ്. ഇത് അനങ്ങേ വന്നു. പിന്നെ ഉദറിയത്തിനും ഇത് രണ്ട് കാരണം ഞങ്ങളോട് പറയുന്നു. ഈ നിയമവുമായി കൂടുതൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. പോയിന്റ് ആടിനെ അറക്കലോട്ട് നിരോധിച്ചു. നമുക്ക് ഇവിടെ യുദ്ധം ചെയ്ത് സാമുദായിക സംഘർഷം ഉണ്ടാക്കി നമ്മൾ ബി ജെ പി തമ്മിൽ വെട്ടിക്കുന്നത് ഉണ്ടോ? എന്റെ ഉണ്ടോ? അങ്ങനെ വല്ല നിയമുണ്ടോ? നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ബർമയാക്കാനുള്ള കളി കളിക്കുന്നത് മര്യാദ പിന്നോളി കളി ആതിരിവിട്ട് കളിച്ചാൽ മുസ്ലിം ഇതിൽ ഞാൻ രണ്ട് കാര്യം നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞു. നമുക്കിവിടെ ചെയ്യാനുള്ള ദുആയാണ് മാത്രമല്ല നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ പരമാവധി യോജിച്ച് മുന്നോട്ട് പോകണം. രണ്ട്, പ്രശ്നം ബേജാറാവണ്ട. ഇത് വെറുതെ മൂക്കിട്ട് കയറുകയാണ്. ഇത് മുന്നോട്ട് പോകാൻ ഇവർക്ക് ബീഫ് നിരോധിച്ച സമ്പ്രദ പ്രവർത്തനം വല്ലാതെ മുന്നോട്ട് പോയാൽ ബി ജെ പി ഉണ്ട്. നിങ്ങൾ എഴുതി വെച്ചു, ബീഫ് നിരോധനം എന്നത് ഇന്ത്യയിൽ മുന്നോട്ട് പോയാൽ ബി ജെ പി രണ്ട് കഷണം മുന്നോട്ട് പോകുന്നു. ഇത് ഇത് പ്രസ്സിന് ഒരു സ്വഭാവം. പ്രസ് നിങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയം പറയാൻ തോന്നരുത്. അങ്ങനെ തോന്നോ? ഞാൻ രാഷ്ട്രീയ ഞാൻ സമുദായ കാര്യം പറയാൻ നമ്മളെ പോലെ അറിയുന്ന എത്രയോ സമുദായങ്ങൾ ഇവിടെ നമ്മളെ തലയക്കണ വലിച്ചിട അവർക്ക് ലക്ഷ്യം നമ്മളെ തലയക്കണ. ഇത് എന്നാ ഈ നിയമം കൊണ്ടിരുന്നത്? നോമ്പിന്റെ പറ പറ നമ്മുടെ തലക്കിടൊന്നുമല്ല. ഇന്ത്യയിൽ അറക്കണ അറിവിൽ ഒരുക്കളിൽ കുറഞ്ഞ ശതമാനം ഇറച്ചി മാത്രമേ ആരും മുസ്ലിം അതിനൊന്നും തോളാട്ടി നോക്കണ്ട. ഞാൻ ഇന്ത്യ ഭാഷ അത്രയുള്ളു. നമ്മളിവിടെ നിയമപരമായി ബീഫ് അറുത്താല് കഴിക്കോ? ഇല്ലേ? കേൾക്കൂല. പിന്നെ ഭരണഘടനയുടെ ഒന്നാം പ്രമാണമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ മനുഷ്യാവകാശ മനുഷ്യന്റെ ഭക്ഷ്യ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നു കയറ്റം, അതിനെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ആ കൂട്ടത്തിൽ ആരും പ്രതികരിക്കണം. ഇസ്ലാം ആണ് അങ്ങനെ ആരും മനസ്സിലാക്കി പോയാൽ അബദ്ധം സംഭവിക്കും. നമ്മളെ തെരുവിലിറക്കലാണ് അവരുടെ ലക്ഷ്യം. തെരുവിൽ ഇറങ്ങി പോകരുത്. അപകടം വളരെ ഗൗരവമാണ് രണ്ട് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന്, അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. രണ്ട്, എപ്പോഴും ദുആ ചെയ്യണം. ഒന്ന്, രണ്ട്, പരമാവധി നമ്മൾ പറ പരമാവധി നമ്മൾ യോജിച്ചു അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ഇതിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല.
അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു എവിടുത്തെ നന്മ നിലനിൽക്കണം, അള്ളാഹു നന്മ നിലനിൽക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ചിന്തിക്കുക, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായും നിലകൊള്ളണമെന്നും സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാവരോടും. പിന്നെ അതാത് സമയങ്ങളിൽ നേതാക്കൾ വേണ്ടത് പറയും, അതൊക്കെ ചെളിവിക്കൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകലായിരിക്കും മുസ്ലിമീങ്ങൾക്ക് നല്ലത്. വികാരങ്ങൾക്ക് അടിമപ്പെടരുത്, നമ്മളെ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തലാണ് നമ്മുടെ എതിരാളികളുടെ ലക്ഷ്യമെന്ന് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാർ തിരിച്ചറിയണം. ഇതിന് വേറൊരു പുറത്തുണ്ട്. എന്തെന്നറിയോ, ചില രാഷ്ട്രീയ സംഘടനകൾ, അതായത് ചില ചില ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ഇതിമ്പോ വെച്ച് മനസ്സിലായോ, കൂടുതൽ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് പോകും. അതിനൊന്നും ഇടം കൊടുക്കരുത്. നിങ്ങൾ ഓരോരുത്തരും യോജിച്ചും ഐക്യപ്പെട്ടും നല്ല നിലക്കും മുന്നോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാനിത് രാഷ്ട്രീയം പറയുകയല്ല. ഞാൻ അങ്ങനത്തെ ഒരു 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 അന്ധമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ആളുമല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ പ്രസംഗിക്കാൻ വന്നു, ഹിന്ദിയിൽ പ്രസംഗിച്ചു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഹിന്ദി അറിയാണ്, കേരളത്തിലെ ജനം മൊത്തം സുരേന്ദ്രനെ അന്ന് മാറി. പിന്നെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് വരുന്നത്. ഓർമ്മല്ലേ, എന്റെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെ എന്റെ തള്ളിയത്. ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പ്രസംഗ മധ്യേ ബി ജെ പി പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോ പരിഭാഷപ്പെടുത്തി ആര്? സുരേന്ദ്രൻ. കേരള ജനത തത്സമയം ടി വിയിൽ കൂടെ കണ്ടോണ്ടേ എല്ലാവർക്കും മനസ്സിലാവും ചെയ്തു സുരേന്ദ്രന് ഹിന്ദി അറിയില്ല. അന്ന് വൈകുന്നേരത്തോടുകൂടെ അപ്രശ്നം അവസാനിച്ചു. അതിന്റെ പേരിൽ പത്രത്തിലും എത്തിണ്ടായില്ല, അതിന്റെ പേരിൽ ഒരു ചാനലും വന്നില്ല, ഒരു കളിയാക്കലുണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ ഒരു എം പി, രാഷ്ട്രീയം പറയാനില്ല, രാഷ്ട്രീയം പറയാനുള്ള നമ്മുടെ ഒരു എം പി ഉത്തർപ്രദേശിൽ പോയി പ്രസംഗിച്ചപ്പോൾ അയാൾക്ക് ഹിന്ദിയിൽ ഒരു അബദ്ധം സംഭവിച്ചു. സോഷ്യൽ മീഡിയ പത്രം എന്താ കാര്യം, ഇതൊരു പ്രസ് ഇൻഡിക്കേറ്റ് ആണ്, ഒരു ആന്റി ഇസ്ലാമിക് പ്രസ് ഇൻഡിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് തന്നെ. അയാളുടെ പേര് സുരേന്ദ്രൻ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അയാളുടെ പേര് കുഞ്ഞാലിക്കുട്ടിയായി. ഞാനൊരു രാഷ്ട്രീയ പറയുന്നത് തോന്നരുത്. ഞങ്ങളെ ഒരു രാഷ്ട്രീയത്തിന്റെ ആളുമല്ല അമ്മാന്റെ കലാമത്തിലാണ്. എനിക്ക് ഇന്ത്യ സമുദായത്തോടല്ലാതെ ഒരു പ്രതിബദ്ധതയുമില്ല. ഞങ്ങൾ വിചാരിച്ചു പിന്നെ സമുദായ രാഷ്ട്രീയ സമുദായത്തിന്റെ നന്മ കൂടുതൽ നല്ലതൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ട് നമ്മുടെ തെരുവിലിറക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകാം. തീവ്രവാദ രാഷ്ട്രീയ സംഘടനകളും മറ്റും ഇതിൽ മുതലെടുക്കാൻ ശ്രമിക്കാം. അതിലൊന്ന് വഞ്ചിതരാകരോചിതം ചെയ്യണമെന്ന് നേതാക്കൾ പറയും. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടിയാലോചനകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും എടുത്തു ചാടേണ്ടതില്ല. അതൊക്കെ വന്നത് പോലെ തന്നെ തിരിച്ചു പോയിക്കോളും. നേതാക്കൾ കൽപ്പിച്ചത് അനുസരിച്ച് സംവഹിച്ചാൽ മതി. അല്ലാഹു തആല ഉചിതമായ തീരുമാനം അവസരോചിതം എടുക്കാൻ നേതാക്കൾക്ക് അല്ലാഹു റുഷ്ദ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാ ഹളറത്തുൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم. قل اعوذ برب الفلق ومن شر الخلق ومن شر الغاسق ومن شر النفاثات في العقد ومن شر الحاسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الذي يوسوس في صدور الناس من الجنة والنار. صدق الله. ومن غير واكله بريوغتنا എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭാര്യ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു എന്താവശ്യമാണെങ്കിലും
എന്ത് കാര്യമാണെങ്കിൽ അള്ളാഹു അത് ഖറാഹത്താക്കി കൊടുക്കട്ടെ. പാണക്കാട് സാദാത്ത് എന്ന സമുദായത്തിന്റെ നേതാക്കന്മാരെ അവരുടെ കൂടെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. പടച്ചോനെ റബ്ബി റഹ്മാൻ. ഒരു സമുദായമായി ഞങ്ങളെ വളർത്തി തരണമേ പഠിച്ചു. വലിയ വലിയ വിവേകമുള്ള മഹാന്മാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു. എവിടെയും പ്രയാസം. പുതിയ നേതൃത്വവും വിവേകമുള്ളവരാണ് അവരേറെ. അള്ളാഹുവേ ഞങ്ങൾക്കെതിരായ എല്ലാവിധ രൂപീകരണത്തെയും നീ പരാജയപ്പെടുത്തണമേ. അള്ളാഹുവേ ഇന്ത്യയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ മനുഷ്യ സ്നേഹം നിലനിന്നില്ല. എല്ലാവരും സ്നേഹത്തിലും ഭംഗിയിലും മുന്നോട്ട് പോവുകയാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരു രാജ്യം.